കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ആത്മീക കൂട്ടായ്മയിൽ നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ ദൈവം എന്നെ കുറിച്ചും ആഗ്രഹിച്ചത് ഓർത്ത് ഞങ്ങൾ സന്തോഷമുള്ളവരാണ്. മുൻ പരിചയമുള്ള ആരും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമ്മയെല്ലാം പരിചയമുള്ള കർത്താവ് ഒരുവനാകയാൽ ആ സന്തോഷത്തിൽ നമുക്കൊരു കൂട്ടായ്മ തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സൂം ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിന്റെ ഒരു വല്ലാത്ത താല്പര്യമായി വന്നിട്ടുണ്ട്. നല്ല കാര്യം തന്നെ. ഒരുപാട് ദൈവവചനത്തിന്റെ ശുശ്രൂഷകളെ സെലക്ട് ചെയ്തെടുക്കാൻ കഴിയുമാറ് ദൈവം തന്നിരിക്കുന്ന അതിന്റെ പോസിറ്റീവായ വശങ്ങളൊക്കെ നമുക്ക് സന്തോഷകരമാണ്. കോവിഡ് അതിൻ്റെതായ പ്രശ്നങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ കോവിഡ് ആത്മീകത ഉളവാക്കുന്നെങ്കിൽ അത് നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുവൈറ്റ് യുദ്ധം ഉണ്ടാക്കിയതുപോലെയുള്ളൂ, അതത് കഴിയുമ്പോൾ താഴേക്ക് പോകാനാ സാധ്യത. എന്നാൽ വൈകുന്നേരം മേഘം കാണുന്നത് ചുവന്നാണെങ്കിൽ മഴ പെയ്യുമോ വെയിലായിരിക്കുമോ എന്ന് കാര്യങ്ങളെ കാലാവസ്ഥയെ വിവേചിക്കാൻ അറിയാമെങ്കിൽ കാലങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്കിതൊക്കെയും കാരണമാകുന്നു എന്നത് ഒരു ദൈവവൈദ്യന്റെ ആശ്വാസവും ധൈര്യവുമാണ്. കാരണം നമ്മുടെ വിശ്വാസത്തിന്റെയും ആത്മീകതയുടെയും അടിത്തറ ദേശത്തെ ഒരു പാൻഡമിക് ലെവലൊന്നുമല്ല, ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുന്നതുമല്ല. അതുകൊണ്ട് തന്നെ കർത്താവ് ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് തരുന്ന നല്ല കൂട്ടായ്മയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേക കർത്താവിന്റെ ദാസനൊക്കെ ദൈവോദനം പഠിപ്പിക്കുന്നിടത്ത് ഞാൻ വന്ന് ദൈവോദനം പഠിപ്പിക്കുക, അദ്ദേഹം വിളിച്ചപ്പോഴേ ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഇതായിരുന്നു, തൃശൂർ പൂരത്തിന് വീടിപ്പടക്കം വേണോ എന്ന് ചിന്തിച്ചു പോയ ഒരു സാഹചര്യമുണ്ട്. എങ്കിലും ദൈവത്താൽ അഭിഷിക്തനായി പ്രയോജനപ്പെട്ട ബിലയാമിനോട് പോലും ദൈവത്തിന് സ്വരഭംഗിയില്ലാത്തവരെ ഉപയോഗിക്കാൻ, ജീവിയവരെ ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ ദൈവശബ്ദത്തിന് പ്രത്യേകിച്ച് ശുശ്രൂഷിക്കുന്നവന്റെ ശ്രേഷ്ഠതയൊന്നും ആവശ്യമില്ലെന്ന് എനിക്കറിയാം. അതിനെ ദൈവം പലയിടത്തും ഉപയോഗിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉത്തമഗീതത്തിലെ ഒരു വാക്യം എന്നെ വളരെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒന്നാം അധ്യായത്തിന്റെ ആറാം വാക്യം, അതൊന്നുമല്ല പ്രസംഗിക്കാൻ പോകുന്നത്, വായിക്കണ്ട. അതിനകത്ത് ഇങ്ങനെ കാണുന്നത്, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം കാത്തിട്ടില്ല താനും എന്ന് പറഞ്ഞാൽ, ലോകം മുഴുവൻ സൂമിൽ പോയി രാജു തോമസ് പ്രസംഗിക്കുന്നതിനേക്കാൾ വലുതാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ച ആത്മീക ജീവിതം എന്ന ബോധ്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അതിൽ ധൈര്യപ്പെട്ടുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നു എന്ന് മാത്രം. കർത്താവ് ആ വിധത്തിൽ എന്നെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഭംഗിവാക്ക് പറഞ്ഞതൊന്നുമല്ല, വിദ്യാഭ്യാസം കൊണ്ടോ കുലീനത കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ഒന്നും ഇതിനൊന്നും എനിക്ക് യോഗ്യതയുള്ളതല്ല. ഇത്രയും വലിയ കാര്യങ്ങൾക്കൊന്നും ദൈവികമായി ഉപയോഗിക്കപ്പെടുവാൻ എനിക്ക് യാതൊരു അർഹതയും ഉണ്ടായിട്ടല്ല, കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. അതുകൊണ്ട് ദൈവം തന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 82 കാത്തലിക് പശ്ചാത്തലത്തിൽ രക്ഷിക്കപ്പെട്ടു. 86 മുതൽ കർത്താവിന്റെ വേലയിൽ മലബാറിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൽ ശുശ്രൂഷകനായി 18 ഉണ്ടായിരുന്നു. ശേഷമുള്ള ദീർഘവർഷങ്ങൾ നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയിലായിരുന്നു. ഇടയ്ക്ക് ഒരു 3 മസ്കറ്റിലും ഉണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെയും ആദിവാസികളുടെ ഇടയിലായിരുന്നത് കൊണ്ട് അവിടെ കറണ്ടോ മൊബൈലോ ഒന്നുമില്ല. അതുകൊണ്ട് കേരളത്തെ ആയിട്ടോ നാട്ടുകാരുമായിട്ടോ സ്വന്തക്കാരുമായിട്ടോ യാതൊരു കണക്ഷനും ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദിവാസി ഊരിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വിധത്തിൽ ദീർഘകാലങ്ങൾ ഒരു ഐസൊലേറ്റഡ് ലെവലായിരുന്നു എന്നതുകൊണ്ട് ശുശ്രൂഷയുടെ ആ കാലഘട്ടത്തിലെ കേരളത്തിലെ സ്ഥിതികൾ പോലും ഞങ്ങൾക്ക് വലിയ പരിചയമല്ല. പല പാട്ടുകളും പഴയതൊക്കെ അറിയാമെന്നല്ലാതെ പുതിയതൊന്നും അറിയില്ല. പുതിയത് അറിഞ്ഞിട്ട് വലിയ കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് ആ വിധത്തിൽ വലിയ ബന്ധങ്ങളൊന്നും കേരളത്തിൽ ഇല്ല. കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. മൂത്ത മകൻ കുടുംബസ്ഥനാണ്. രണ്ടാമത്തെ മകനും ഇളയ മകനും പഠിച്ചുകൊണ്ടിരിക്കുന്നു. വൈഫും ഞാനും ഒക്കെ സന്തോഷകരമായിരിക്കുന്നു. ദൈവവേലയിൽ ഇതുവരെയും സന്തോഷകരമായി തുടരുവാൻ, ആത്മീക ജീവിതത്തിൽ സന്തോഷിപ്പാൻ ദൈവം പ്രാപ്തി തന്നു. നിങ്ങളോടൊന്നിച്ച് ലഭിക്കുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവനാമത്തെ സ്തുതിക്കുകയാണ്. ദൈവവചനം കേൾക്കുവാൻ നാം ഈ ദിവസങ്ങൾ ആയിരിക്കുമ്പോൾ ഒരു വലിയ ഉണർവാണ്. ഉണർവെന്ന് പറഞ്ഞാൽ വൈകാരിക തലത്തിലെ ഒരു ഇളക്കപ്പെരുപ്പം ഒക്കെ പ്രതീക്ഷിക്കുന്നവർ എല്ലാ സഭകളിലും ചെറിയ അളവിലെങ്കിലും കാണും, എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും. ആ വിധത്തിലുള്ളവർക്ക് അത് നിരാശയായിരിക്കും. കാരണം കരിയിലെ കൂട്ടി കത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല, അറിയാം, തയ്യാറല്ല. അതുകൊണ്ട് ആ പീലാത്തോസ് തിയറി പ്രതീക്ഷിക്കരുത്. ഏതാ ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സംഭവിക്കാത്ത പരിപാടി. അതുകൊണ്ട് ആവേശകരമായ ഏതെങ്കിലും ഒരു
ഇളക്കപ്പെരുപ്പമായ വൈകാരിക തലത്തിലെ എന്തെങ്കിലും ഒരു ശുശ്രൂഷ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിരാശയായിരിക്കും. വെറുതെ രണ്ടു ദിവസം മെനക്കട. അതല്ല, ദൈവവചനം ദൈവം എന്നെ ഏൽപ്പിച്ചതിന്റെ വെളിപ്പാട് എന്തോ അതനുസരിച്ച് ഉള്ള ഒരു ഷെയറിങ് അത് പ്രതീക്ഷിച്ചാൽ മതി. അതേ നമുക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. നമുക്കറിയാമല്ലോ കർത്താവിന്റെ വചനത്തിന് അതിന്റെ ജീവന്റെ വ്യവസ്ഥ ഉള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു വളർച്ചാ തലമോ ഒരു പ്രവർത്തനോത്മുഖമായ വ്യവസ്ഥിതിയോ അതിനകത്ത് ഉണ്ടാകും എന്നതിനാൽ ദൈവവചനത്തെ സ്നേഹിപ്പാനും അത് സ്വീകരിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. വീണ്ടും ജനിച്ചു എന്നതിലൊരു അഭിമാനമുള്ള ദൈവമക്കൾക്കാണ് ദൈവത്തിന്റെ വചനത്തിൽ അഭിമാനം തോന്നുക. കാരണം ദൈവസന്തതിയായവൻ ദൈവശബ്ദം കേൾക്കുന്നു, അതാ അതിന്റെ അർത്ഥം. ദൈവശബ്ദം കേൾക്കാനുള്ള മിനിമം റിക്വയർമെന്റ്, അടിസ്ഥാന യോഗ്യത വീണ്ടും ജനിക്കുക എന്നുള്ളത്. അതല്ലാതെ മറ്കൊന്നും കൊണ്ടും നമുക്കറിയാം, പബ്ലിക്കിനോട് ദൈവത്തിന് സംസാരിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപബോധവും നീതിബോധവും ന്യായവിധിയും ഒക്കെ പഠിപ്പിച്ചാൽ മതി. പക്ഷേ രക്ഷിക്കപ്പെട്ടവനോട് ദൈവവചനത്തിൽ നിന്നുള്ള സാങ്ക്ടിഫിക്കേഷന്റെ മെസ്സേജ് ലഭിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം റിക്വയർമെന്റ് അവൻ വീണ്ടും ജനിച്ചവനായിരിക്കണം. കാരണം ദൈവസന്തതി ആയാൽ മാത്രമേ എന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ഞാൻ ദൈവവൈദ്യലാണെന്ന് സംസാരിക്കാൻ തുടങ്ങിയ ആ ബന്ധത്തിലൂടെ ദൈവശബ്ദം കേൾക്കാനുള്ള ബേസിക് ആയ ഒരു ബന്ധം തുടങ്ങുന്നുള്ളൂ. അതില്ലാതെ പെന്തക്കോസ്റ്റിൽ വന്നവരോ രക്ഷിക്കപ്പെട്ടുപോയവരോ ഇതിനകത്ത് സഭാബന്ധത്തിൽ വന്നവരോ ഒക്കെ കണ്ടെന്ന് വരാം, അവർക്കാർക്കും ഈ ദൈവശബ്ദം കേൾക്കാൻ കഴിയണമെന്നില്ല. കാരണം അവർ ഒരു നല്ല സഭയെ പ്രതീക്ഷിച്ച് വന്നവരാകാം, ചർച്ച് സെന്റേഡ്, അല്ലെങ്കിൽ ഒരു നല്ല കൂട്ടത്തെ കണ്ടിട്ട് അവരുടെ അഡ്മിനിസ്ട്രേഷനിൽ വന്നവരാകാം, അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഭൗതിക ലക്ഷ്യങ്ങൾ കൊണ്ട് വന്നവരാകാം. അവയ്ക്കൊന്നും ദൈവശബ്ദം കേൾക്കാൻ കഴിയില്ല. എന്നാൽ ദൈവശബ്ദം കേൾക്കാനുള്ള ദൈവസന്തതിയായ ബേസ്മെന്റ് ഉണ്ടെങ്കിൽ, അടിസ്ഥാനമുണ്ടെങ്കിൽ നമുക്ക് ഈ ദിവസങ്ങളിലെ മീറ്റിംഗ് ഒക്കെ അനുഗ്രഹമായി തീരും. അതിന് ഒരു രാജു തോമസിന്റെ തന്നെ ആവശ്യമില്ല. അതിൽ കുറഞ്ഞതായിരുന്നാൽ പോലും, ഉണ്ടോന്ന് എനിക്കറിയില്ല കുറഞ്ഞത്, ഏതായാലും അതുണ്ടായാൽ പോലും അത് ദൈവത്തിന് ഉപയോഗിക്കാൻ വല്ലഭന പുല്ലും ആയുധം എന്നതെണ്ണം നടക്കട്ടെ. നമുക്കറിയാമല്ലോ യഹൂദന്മാർ യേശുവിന്റെ ഐഹിക ജീവിത കാലഘട്ടത്തിൽ കർത്താവ് എന്ന ഒരു യൗവനക്കാരന്റെ ശുശ്രൂഷ കണ്ടപ്പോൾ, പ്രസംഗം കേട്ടപ്പോൾ, തന്റെ ശുശ്രൂഷയുടെ ആ ശ്രേഷ്ഠതയും തന്റെ അധികാരവും തന്റെ ആ അവസ്ഥയുടെ ദൈവികമായ ഒരു ധൈര്യം ശുശ്രൂഷയുടെ ആ ഒരു ഗാംഭീര്യമൊക്കെ കണ്ടപ്പോൾ യഹൂദ സ്ത്രീകൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഉണ്ടാകുകയാണ് ഇങ്ങനത്തെ മക്കളുണ്ടാവണമെന്ന്. മക്കളുണ്ടാകുകയാണെങ്കിൽ ഇതുപോലുള്ള മക്കൾ, ഞാൻ പറയുന്നത് എന്റെ ശൈലിയിലാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാധനം ഏതാണെന്നറിയോ? ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാ. അവരിങ്ങനെ പറഞ്ഞത് 11-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്, ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അമ്മയാകുകയാണെ നിന്നെ പോലുള്ള എന്റെ അമ്മയാകണം അല്ലെ, അതല്ലേ എന്റെ അർത്ഥം. നിന്നെ ചുമന്ന ഉദരം എന്ന് പറഞ്ഞാൽ മറിയ എത്ര ഭാഗ്യവതിയാ. കർത്താവ് തന്നെ പറഞ്ഞിട്ട് മറിയ ഭാഗ്യവതിയാന്ന് വാഴ്ത്തപ്പെടുന്നു. എന്നിട്ട് പോലും കർത്താവ് തന്നെ മറുപടി പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എന്റെ അമ്മയാകുന്നതല്ല ഭാഗ്യം, വീണ്ടും ജനിച്ച് സ്വർഗത്തിലെ അപ്പനുള്ളതാ ഭാഗ്യം എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭാഗത്തുള്ള ഭാഗം വായിച്ചാൽ അറിയാം. അല്ല, ദൈവവചനം കേട്ട് പ്രമാണിക്കുന്നവൻ അത്രേ ഭാഗ്യമേറിയവൻ എന്ന് പറഞ്ഞാൽ ദൈവമക്കൾക്ക് കിട്ടിയ വിലയേറിയ ഒരു സ്റ്റേജാണിത്. വീണ്ടും ജനിച്ച ദൈവവൈദ്യന് ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നതും പ്രമാണിപ്പാൻ അവസരം കിട്ടിയതും. അതുകൊണ്ട് ധൈര്യമായി നമുക്ക് ഓർക്കാം, വീണ്ടും ജനിച്ചതിൽ നമുക്കൊരു അഭിമാനമാണ്. കാരണം ദൈവം നമ്മെ തിരഞ്ഞെടുത്ത അത്രയും വിലപ്പെട്ട ഒരു സ്റ്റേജിലാണ്. കർത്താവ് നമ്മെ രക്ഷയിലേക്ക്, ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടാനുകോടികളുടെ നടുവിൽ നിന്ന് ഏതെങ്കിലും യോഗ്യത നോക്കിയാൽ ഇവിടെ ഇരിക്കുന്ന ഇതിനേക്കാളൊക്കെ യോഗ്യതയുള്ളവർ വേറെ ഉണ്ടായിരുന്നു. അതല്ല ദൈവം കണ്ടത്. അവന്റെ മഹാകരുണയാൽ അവൻ നമ്മെ നിത്യജീവന് വേണ്ടി തിരഞ്ഞെടുത്തത് കൊണ്ട് ആ ഒരു അനുഭവത്തിൽ ഇരുന്ന് ദൈവോദനം ചിന്തിപ്പാൻ ദൈവം ഇന്ന് രാത്രിയും നമുക്ക് തരുന്ന അവസരം ഓർത്ത് ഞാൻ ദൈവനാമത്തെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. പല വിഷയങ്ങളിൽ എനിക്കറിയാം, ആദ്യമായിട്ടൊരു ചർച്ചയിൽ പ്രസംഗിക്കാൻ വിളിച്ചാൽ വിഷയദാരിദ്ര്യം ഒന്നും വരില്ല. വിഷയം ഒരുപാട് കാണും മുമ്പിൽ, ഒരുപാട് വിഷയമുള്ള ആളൊരു വിഷയദാരിദ്ര്യം എന്ന വിധത്തിലല്ല ചിന്തിക്കുന്നത്. ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ സ്ഥിരമായി കേട്ടതിന്റെ ആവർത്തനമാകുമോ എന്നൊരു ഭയമേ ഉള്ളൂ. എന്നാലും എനിക്ക് ആ കാര്യത്തിൽ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. കാരണം ഈ 66 പുസ്തകം
ഈ 2000 കൊല്ലം പ്രസംഗിച്ച് ആവർത്തിച്ചിട്ടും ഇന്നും അതിന്റെ പുതുമ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്നും ജീവനുള്ള വചനമായിട്ട് നമ്മോട് സംസാരിപ്പാൻ ഈ വചനത്തിന് എന്തെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുന്നവരാണ്. കാരണം മുട്ടത്തുവർക്കിയുടെ നോവൽ വായിക്കുന്നത് പോലെയോ ഏതെങ്കിലും ദുർഗാപ്രസാദ് കർത്തിയുടെ കുറ്റാന്വേഷണ കഥയോ പ്രേതകഥയോ വായിക്കുന്നത് പോലെയോ അല്ല നമുക്ക് ദൈവത്തിന്റെ വചനമായ ബൈബിൾ ഉള്ളത്. അത് നമുക്കുള്ള രക്ഷയ്ക്കായി വളരുവാനുള്ള വചനം എന്നത് ആത്മീകമായ ആഹാരമാണെന്ന് നമുക്ക് അടുത്തറിയാം. അതുകൊണ്ട് ദൈവവചനത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ട്, സ്കൂളിലെ പഠനങ്ങൾക്കൊക്കെ അധ്യാപകനെ ഇഷ്ടമല്ലെങ്കിൽ ആ വിഷയം പഠിക്കാനും ബുദ്ധിമുട്ടാണ്. എനിക്ക് കണക്ക് ഇഷ്ടമാ, ഫിസിക്സ് ഇഷ്ടമല്ല, കാരണം ഇത്രയേ ഉള്ളൂ, അധ്യാപകനെ എനിക്ക് ഇഷ്ടമല്ല. ഇതുപോലെ പ്രസംഗിക്കുന്നവനെ നോക്കിയിട്ടോ പഠിപ്പിക്കുന്നവനെ നോക്കിയിട്ടോ അല്ല ആത്മീയ കാര്യങ്ങളിൽ ദൈവവചനം നമുക്ക് അനുഗ്രഹമാകുന്നത്. കർത്താവിന്റെ വചനത്തിന്റെ വിഷയം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മെ പുകഴ്ത്തുന്ന, നമ്മെ എക്സാജിറേറ്റ് ചെയ്യുന്ന ഒരു സാധനമല്ലിത്. ഇത് ശാസിക്കുന്ന, തർജ്ജനം ചെയ്യുന്ന, ഗുണീകരിക്കുന്ന, നീതിയിൽ അഭ്യസനം തരുന്ന, ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും ജഡത്തെയും വേർതിരിക്കുന്ന, ആത്മീക ശുശ്രൂഷ ചെയ്യുന്ന, ചിലപ്പോൾ വേദനിപ്പിക്കുന്ന ഒരു ദൈവശബ്ദമാണ് ദൈവത്തിന്റെ വചനം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ മുഖാന്തരമാകുന്ന ശുശ്രൂഷകൻ ഇവിടെ ആരുമല്ല, നമ്മെ പഠിപ്പിക്കുന്ന ദൈവമാണ് ഇതിനകത്ത് പ്രധാനം എന്നതിനാൽ കർത്താവ് നമ്മെ ഇന്ന് രാത്രി പഠിപ്പിക്കുന്നത് അനുഗ്രഹമായി തീരട്ടെ. ഒരുപാട് സമയമെടുക്കുന്നില്ല, റോമാലേഖനത്തിലേക്ക് തന്നെ നമുക്ക് വരാം. ഞാൻ യൂദയുടെ ലേഖനത്തിൽ ചില കാര്യങ്ങൾ ചിന്തിച്ചിരുന്നു, അതിലേക്ക് കടക്കുവാനെന്ന് താല്പര്യപ്പെടുന്നില്ല. റോമാലേഖനം നമുക്ക് അറിയാവുന്നത് തന്നെ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. 5-ാം അധ്യായത്തിലേക്ക് വരാം. നമുക്ക് കാണാതെ അറിയാവുന്ന ഭാഗമാണ് റോമാലേഖനം. നിങ്ങളെ പഠിപ്പിക്കാൻ ആവശ്യമില്ലെന്ന് എനിക്കറിയാം, എങ്കിലും ദൈവം നമുക്ക് ഓർമ്മിപ്പിച്ചുണർത്തുന്ന ഒരു ശുശ്രൂഷ ചെയ്യട്ടെ. 1 മുതലുള്ള വാക്യങ്ങൾ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് സമാധാനം ഉണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മുഖാന്തരം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നിങ്ങൾക്കറിയാം ആ ഭാഗങ്ങൾ താഴോട്ട് പിന്നീട് 1-2 കാര്യങ്ങൾ കൂടെ നോക്കേണ്ടതുണ്ട്. റോമാലേഖനം പഠിച്ചാൽ, പഠിക്കാൻ പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ പഠിക്കാൻ പഠിച്ചു എന്ന്. കാരണം എന്താണെന്നറിയാമോ, അതിനകത്തെ സിസ്റ്റമാറ്റിക്കായ ഒരു സ്റ്റഡിയാണ്, ഒരു നല്ല കാര്യമാണ്. പുതിയ നിയമത്തിന്റെ വ്യവസ്ഥയിൽ ഏറ്റവും, ബൈബിളിന്റെ ഏറ്റവും പ്രധാന വ്യവസ്ഥയിൽ ലേഖനങ്ങൾക്ക് ശാസ്ത്രം കൂടുതൽ പ്രസക്തി ഉള്ളതിന്റെ കാരണം ദൈവസഭയെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയെ ആശ്രയിച്ച് കർത്താവിനെ നോക്കി പാർക്കുന്ന വിശുദ്ധ ഗണത്തെ ഫോക്കസ് ചെയ്ത് എഴുതിയിരിക്കുന്ന, അവരെ എക്സ്ക്ലൂസീവില് ഫോക്കസ് ചെയ്തിരിക്കുന്ന പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ലേഖനങ്ങൾ മാത്രമാണ്. മറ്റുള്ളതൊന്നും ദൈവവചനം അല്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞേക്കരുതേ. അല്പജ്ഞാനം നുണയേക്കാൾ ഭീകരമാകും. ഞാൻ പറയുന്നതുമായിട്ട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാറ്റി വെച്ചേക്കുക. ദൈവവചനത്തിന് യോജിക്കുന്നത് മാത്രം സ്വീകരിക്കുക. കാരണം നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് പുൾപിറ്റല്ല, ദൈവവചനമാണ്. അതുകൊണ്ട് തന്നെ ഇമ്പകരമായോ നന്നായി അവതരിപ്പിക്കുന്നതോ ആയ പ്രസംഗം നിങ്ങൾക്ക് കാര്യമായ സ്വാധീനം ചെലുത്തരുത്. ശക്തമായ ജീവനുള്ള വചനം മാത്രം നിങ്ങളെ സ്വാധീനിക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ ലേഖനങ്ങൾക്കുള്ള പ്രസക്തി എന്താണെന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടവന്റെ ജീവിതത്തെ, സഭയുടെ വ്യവസ്ഥയെ വ്യക്തമാക്കുന്ന പുസ്തകങ്ങളാണ് ലേഖനങ്ങൾ. ഉപദേശങ്ങൾ 2 തരത്തിൽ നമുക്ക് കാണാം. 1, സഭ എങ്ങനെയായിരിക്കണമെന്ന ഉപദേശം, അടിസ്ഥാന ഉപദേശം. 2, ജീവിതം എങ്ങനെയായിരിക്കണമെന്ന ഉപദേശം, അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രധാന വിഷയം. ഇതിൽ ജീവിതം എന്ന എങ്ങനെയായിരിക്കണമെന്ന വിഷയത്തിൽ ഒരാൾ തെറ്റിയാൽ അവനെ നശിക്കും. പക്ഷേ സഭ എങ്ങനെയായിരിക്കണമെന്ന വിഷയത്തിൽ തെറ്റിയാൽ ഒരു കൂട്ടം നശിക്കും. അതുകൊണ്ട് തന്നെ പ്രാധാന്യം ഏതിനാണെന്ന് ചോദിച്ചാൽ രണ്ടും പ്രാധാന്യമാണ്, രണ്ടും ഒരുപോലെ തന്നെ എടുക്കണം. പക്ഷേ അവനവനിൽ ബാധിക്കുന്ന വിഷയങ്ങളുടെ സമയങ്ങൾ അനുസരിച്ച് അത് നമുക്ക് വിലയിരുത്താൻ കഴിയണം. ഏതായാലും ഒരു കാര്യം അറിയാം, പെന്തക്കോസ്ത് സഭകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന പുസ്തകം പുതിയ നിയമത്തിന്റെ ലേഖനങ്ങളല്ല. നിങ്ങളുടെ സഭയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എനിക്കറിയില്ല ചർച്ചിനെ കുറിച്ചൊന്നും. ഞാൻ വർഷങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ, എനിക്ക് മറ്റ് സഭകളുമായിട്ട് ഒരു ബന്ധവും പരിചയമൊന്നുമില്ല. ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്, പൊതുവെ പെന്തക്കോസ്തുകാരുടെയിൽ സ്വാധീനം ചെലുത്തുന്ന പുസ്തകം, കഴിഞ്ഞ ആശാരോട് ചോദിച്ചാൽ പറഞ്ഞു ദാവീദ് വരാത്ത സഭായോഗമില്ല, ഏലിയാവ് വരാത്ത ഉപവാസ പ്രാർത്ഥനയില്ല, ഗോലിയാത്ത് വരാത്ത വിടുതലും ഇല്ല, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പഴയ നിയമത്തിൽ നിന്ന് വെറുക്കി മൈൽ സ്റ്റോൺ പോലെ അതാത് സാധനങ്ങൾ വെച്ചിരിക്കുക.
എന്നിട്ട് അവക്ക് അക്കാലത്ത് ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളെ മാത്രം ആധാരമാക്കി ദൈവത്തെ ലിമിറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാക്കി പലപ്പോഴും പെന്തക്കോസ്ത് സഭകളിലെ പ്രസംഗങ്ങളോ അനുഭവങ്ങളോ മാറുന്നുണ്ട്. അവയ്ക്കൊന്നും ഞാന് ഏലിയാവിനും എതിരല്ല, മോശയ്ക്കും എതിരല്ല, ഒരു കാര്യവും ആവകാര്യങ്ങളൊന്നും എതിരല്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും ഈ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതിനേക്കാൾ വലുതാണ് ഈ കാലഘട്ടത്തിൽ പുതിയ നിയമകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തത് എന്നതിനാൽ പുതിയ നിയമ ലേഖനങ്ങൾക്ക് അവ വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാവില്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ലേഖനങ്ങളുടെ പ്രസക്തി വളരെ ശക്തമായി തന്നെ ഞാൻ കാണുന്നു. ദൈവമക്കൾ, വീണ്ടും ജനിച്ച ദൈവമക്കൾ സങ്കീർത്തനം കൊണ്ടോ പ്രവചന പുസ്തകം കൊണ്ടോ തൃപ്തിപ്പെടുന്നവരല്ല, അവർ ലേഖനങ്ങളിലൂടെ അവരുടെ സാങ്ക്ടിഫിക്കേഷൻ തിരിച്ചറിയുന്നവരായിരിക്കും. ആത്മിക ബോധ്യം ഒരു ദൈവവചനം ഉണ്ടായിരിക്കണം അല്ലേ? പുസ്തകം എടുത്തു നോക്കിയാൽ അറിയാം ചിലപ്പോൾ എന്നെ ആ ഭാഗം തള്ളി നിൽക്കുന്നത് ഏതാ? സങ്കീർത്തനം. അതിനപ്പുറം ഒന്നും ജനിച്ച സങ്കീർത്തനം, സമർപ്പിച്ച സങ്കീർത്തനം, സൺഡേ സ്കൂളിന് വിട്ട സങ്കീർത്തനം, സഭായോഗത്തിന് സങ്കീർത്തനം, പ്രാർത്ഥിച്ച് സ്കൂളിൽ വിട്ട സങ്കീർത്തനം, അടക്കിയാൽ സങ്കീർത്തനം, എവിടെയും തുടങ്ങിയത് തുടങ്ങി അവസാനം വരെയും ഇത് ഇതിനകത്ത് എഴുതിയിരിക്കുന്നതോ എല്ലാം ഒന്നും നമുക്ക് യോഗ്യമല്ല അല്ലേ? ഒരു ചകട്ടത്തടിച്ചാൽ മറ്റേ ചകട്ട് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞ പുതിയ പുതിയ ശപിക്കുന്നവനെ അനുഗ്രഹിക്കാനും ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനും പറഞ്ഞ പുസ്തകം എടുത്തു വെച്ചോണ്ട് നമ്മൾ പറയും അവന്റെ കുഞ്ഞുങ്ങളെ പാറമേലടിക്കുന്നവൻ ഭാഗ്യവാൻ, അവന്റെ ഭാര്യ വിധവയായി പോകട്ടെ, അവന്റെ കുഞ്ഞുങ്ങൾ തെണ്ടി നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അന്നത് പ്രസക്തമാണ് ന്യായ പ്രമാണത്തിന്റെ കാലഘട്ടത്തിൽ. പക്ഷെ ഇന്നത് പ്രസക്തമല്ല, കാരണം നാം ഇന്ന് നിൽക്കുന്ന കാലഘട്ടം അതായത് കൊണ്ട്. ഓരോ കാലഘട്ടത്തിലും ഓ ദൈവവൈദങ്ങളെ കുറിച്ചുള്ള ദൈവാലോചനയുടെ വെളിപ്പാട് എന്താണോ അത് മനസ്സിലാക്കി വേണം നാം കാര്യങ്ങൾ ചെയ്യുവാൻ. റോമാലേഖനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് വിശ്വാസം, നീതീകരണം. ഇത് രണ്ടും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കുന്നതായിരിക്കും എന്റെ താല്പര്യവും. വിശ്വാസവും നീതീകരണം, നീതീകരണത്തെ കുറിച്ച് അറിയുമെന്ന് പറയാൻ പോകുന്നില്ല, കാരണം നമുക്കൊരുവിധം അറിയാവുന്ന വിഷയമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ വിശ്വാസത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞാൽ ദൈവമുണ്ടെന്ന് ആരാ പറഞ്ഞു? ദൈവമുണ്ടെന്ന് സഭയിൽ വന്ന് പ്രാർത്ഥിച്ചു നോക്കിയപ്പോഴാണ് അറിഞ്ഞെന്ന് പറഞ്ഞവരുണ്ട്. അത്ഭുതം കണ്ടപ്പോഴാണ് ദൈവം ഉണ്ടെന്ന് മനസ്സിലായെന്ന് പറഞ്ഞവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ദൈവമുണ്ടെന്ന് തെളിയിക്കാൻ എഴുതിയ പുസ്തകമല്ല ബൈബിൾ. ദൈവമുണ്ട് എന്ന് തെളിയിപ്പാൻ വേണ്ടി എഴുതിയ ഒരു പുസ്തകമല്ല ബൈബിൾ. കാരണം ബൈബിളിന്റെ ആദ്യത്തെ അക്ഷരം എഴുതിയ ആളാരാണെന്ന് അറിയാമോ? മോശ അല്ലേ? ലോകം കണ്ട ഏറ്റവും വലിയ വിശ്വാസി ആരാണ്? അബ്രഹാം. ഈ അബ്രഹാം ഈ ബൈബിളിലെ ഒരു അക്ഷരം വായിച്ചിട്ടുണ്ട്. ബൈബിൾ വേണ്ടാന്ന് പറഞ്ഞെന്ന് പറഞ്ഞേക്കരുതേ, ബൈബിളിനെ നിസാരവൽക്കരിക്കാനല്ല ഞാനിത് പറയുന്നത്. ദൈവമുണ്ട് എന്ന വിശ്വാസം ബൈബിൾ കൊണ്ട് തെളിയിക്കാനാകുന്ന കാര്യമേ അല്ല. ബൈബിളും പറയുന്നത് ദൈവത്തിങ്കിലേക്ക് വരുന്നവൻ ദൈവമുണ്ടെന്നും പ്രതിഫലം തരുന്നവനാണെന്നും വിശ്വസിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇത് എവിടുന്ന കിട്ടുക? ഒരു പ്രീ പ്രൈമറി സ്കൂൾ എവിടെയോ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് അഡ്മിഷൻ എടുത്താൽ മതി എന്ന കർത്താവ് പറഞ്ഞത്. ദൈവത്തിങ്കിലേക്ക് വരുന്നവൻ ദൈവമുണ്ട് എന്നൊക്കെ വിശ്വസിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്ന്. അപ്പോൾ ദൈവമുണ്ട് എന്ന് പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ എവിടെ എഴുതിയിരിക്കുന്നത്? നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, സൂര്യനുണ്ടെന്ന് സൂര്യനെ കണ്ട് നമുക്ക് ടോർച്ച് അടിച്ചു നോക്കാനൊന്നും പറ്റില്ല അല്ലെ? സൂര്യനുണ്ടെന്ന് മനസ്സിലാകുന്നത് സൂര്യൻ തന്നെ തെളിയിച്ച് കാണിച്ചിട്ടാ. ഇതുപോലെ കർത്താവിന്റെ വചനം നമ്മൾ റോമാലേഖനത്തിൽ തന്നെ കാണുന്നുണ്ട്. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരെ അഭക്തിക്കും അനീതിക്കുമെതിരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു അല്ലേ? റോമാലേഖനത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ ആ ഭാഗങ്ങൾ 18 മുതൽ വാക്യങ്ങളൊക്കെ താഴെ നമ്മൾ വായിച്ചാൽ നമുക്കറിയാം ഈ കാര്യങ്ങൾ. അവിടെ പറയുന്നത് ദൈവമുണ്ടെന്ന് തെളിവാകുന്നത് എന്റെ ആത്മാവിലല്ല എന്റെ ബുദ്ധിയിലാണ്. കാരണം ആത്മാവ് ചത്തു കിടക്കുന്നത് കൊണ്ട് തന്നെ, മരിച്ചു കിടക്കുന്ന ആത്മാവിൽ ദൈവത്തെ തപ്പാനാവില്ല എന്നതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി കാണുമ്പോൾ കണ്ണ് തുറന്ന് വെളിവുണ്ടെങ്കിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എന്തറിയാം? ദൈവം നിത്യനാണ്, ദിവ്യനാണ്, അദൃശ്യനാണ് എന്നിങ്ങനെ അവന്റെ വ്യക്തമായ കരവിരുതുകൾ ഈ വിധാനത്തിൽ കണ്ട് കണ്ണു തുറന്ന് ദൈവത്തെ കണ്ടിട്ട് വേണം കണ്ണടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. കാരണം
അദൃശ്യനായ ദൈവത്തെ എവിടെ കാണാം? നിത്യനായ ദൈവത്തെ, ദിവ്യനായ ദൈവത്തെ പ്രപഞ്ചത്തിൽ വരച്ചുകിട്ടിയിട്ടുണ്ട് എന്നതിനാൽ ബുദ്ധിയോടെ ദൈവത്തെ മനസ്സിലാക്കുന്ന വെളിപ്പാടാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ആദ്യത്തെ പടി. നമ്മുടെ വിശ്വാസത്തിന്റെ ആദ്യത്തെ പടി ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കണം. നമുക്കറിയാം, നമ്മുടെ ആൾക്കാരൊക്കെ പറയാണ്ട് ഇത് ബുദ്ധിയുടെ പ്രമാണം, അത് ആത്മാവിന്റെ പ്രമാണം. കാരണം എന്താ, വല്ലതും വെളിവോടെ ദൈവവചനം പഠിച്ചു പറഞ്ഞാൽ ഉടനെ പറയും ആ പുള്ളി ബുദ്ധിയുടെ ശുശ്രൂഷയിലാ. വല്ലതും വെളിവുകളോടെ ആവേശത്തിൽ കൈയടിച്ച് കുറച്ച് വൈകാരികമായി ഇളക്കിയാൽ പറയും അത് ആത്മാവിന്റെ ശുശ്രൂഷയാണ്. ഏത് ആത്മാവാന്ന് എനിക്ക് മനസ്സിലാവുന്നു. എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നവർക്കാണിപ്പം ആത്മാവ് എന്നൊരു ലേബൽ ഒട്ടിച്ചു കിട്ടുക. പക്ഷേ ബൈബിൾ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവർ, അവന്റെ വചനം പ്രമാണിക്കുന്നവർക്ക് വളരെ ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഞാൻ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതുപോലെ ദൈവം ഇല്ല എന്ന് ബുദ്ധി ഇല്ലാത്തവൻ പറയുന്നു. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബൈബിളിൽ ഒരു സത്യമുണ്ട്, ബുദ്ധിയും ആത്മാവും പാരലലാണ്, കോൺട്രഡിക്ട് അല്ല. ബുദ്ധിയും ആത്മാവും പാരലലായി പോകുന്ന കാര്യം, എന്റെ ബുദ്ധിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രാപ്തിയാണ് അദൃശ്യനായ ദൈവത്തെ പ്രപഞ്ചത്തിൽ നിന്ന് മനസ്സിലാക്കാൻ, നിത്യനായ ദൈവത്തെ പ്രപഞ്ചത്തിലുണ്ട് മനസ്സിലാക്കാൻ, ദിവ്യനാണ് ദൈവം എന്ന് മനസ്സിലാക്കാൻ ദൈവം എനിക്ക് വിവരമാ തന്നത്. ആദ്യം അത് ഉപയോഗിച്ചു തുടങ്ങണം. യാതൊരു വിവരവും ഇല്ലാത്ത ഏതെങ്കിലുമൊക്കെ വെളിവുകെട്ട കുറെ ദർശനങ്ങളുടെ പുറകെ ഇറങ്ങി തിരിച്ച് സഭയ്ക്കകത്ത് വന്നു കയറുന്ന പലതും പിന്നത്തേതിൽ സഭയ്ക്ക് ഒരു തലവേദനയായി മാറാറുണ്ട്. കാരണം എന്ത് ചെയ്താലും വചനം അകത്തേക്ക് കയറുക, പിന്നെ കുറെ കാലം കഴിഞ്ഞാൽ ഇതിനോട് വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്താ, ഇത്രയും മൂത്തു പോയത് എന്ത് ചെയ്യാനാ, പുറകോട്ടിറങ്ങാനും ഇവർക്ക് ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് അവരങ്ങനെ ആ വിധത്തിൽ അങ്ങ് മരച്ചിരിക്കാനാ സാധ്യത. അപ്പോൾ ഓർത്തിരിക്കുക, ദൈവത്തിങ്കിലേക്കുള്ള ആദ്യത്തെ അറിവ് നമുക്ക് ദൈവം തന്നത് നമ്മുടെ ബുദ്ധിയിലാണ്, പ്രപഞ്ചത്തിൽ നിന്നാണ്. അപ്പോൾ ദൈവത്തെ ആ വിധത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ വന്നാൽ നമ്മുടെ ആദ്യത്തെ പടി തന്നെ തെറ്റായിരിക്കും. ഇനി വിശ്വാസം എന്നത് അവിടെ ആവശ്യമില്ല. കാരണം എന്താ, കാണുന്നതിന്റെ അംഗീകാരമാണ് അല്ലേ? വിശ്വാസം എന്നത് കാണുന്നതിന്റെ അംഗീകാരമല്ലല്ലോ. നമ്മുടെ ഇടയിലെ വിശ്വാസമൊക്കെ കേട്ടാൽ വളരെ രസമാണ്. വിശ്വാസത്തിന്റെ വി പോലും കാണുക. പലർക്കും വിശ്വാസം എന്നിപ്പൊ പറഞ്ഞിരിക്കുന്ന പല കേസുകളും കേട്ടാൽ, കഴിഞ്ഞ ഇടയ്ക്ക് ഒരാൾ എന്നോട് പറഞ്ഞു, ഞാൻ വിശ്വാസത്താൽ ഒരു കീച്ചെയിൻ മേടിച്ചു വെച്ചിരിക്കുന്നു. എന്തിനാ? വണ്ടി വാങ്ങാൻ. മറ്റു ചിലർ അതിനേക്കാൾ മിടുക്കന്മാരാ, സ്കെച്ച് വരച്ചു വെച്ചിരിക്കുക വിശ്വാസത്താൽ. എന്തിനാ? വീട് മാളിക പണിയാൻ. മറ്റു ചിലർ അതിനേക്കാൾ മിടുക്കന്മാരാ, ഒരു 5 രൂപത്തോട്ട് എവിടെയോ കൊണ്ടുവച്ചിട്ട് വല്ലവന്റെ പറമ്പിൽ കയറിന്ന് പ്രാർത്ഥിച്ച് അതിനകത്ത് എറിഞ്ഞേച്ചു പോകുന്നു. അത് അടിച്ചു മാറ്റാൻ അവന്റെ സ്ഥലം, ഇവന് വിഴുങ്ങാനി. എല്ലാത്തിനും ആരുണ്ട് കൂട്ടിന്? യേശുവിന്റെ നാമം. ആ ലേവലം ഒട്ടിച്ചാൽ എന്ത് ചെലവാകും? ഏത് പരിപാടിക്കും എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പൊ നിലവിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ അത് നേടിയെടുക്കാൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കിയവൻ എന്ന പേരിൽ ദൈവത്തെ അറിയാവുന്നത് കൊണ്ട് ഓ വീടില്ലാത്തടത്ത് വീടുണ്ടാക്കിയെടുക്കാനും വണ്ടിയില്ലാത്തടത്ത് വണ്ടി ഉണ്ടാക്കിയെടുക്കാനും വല്ലവന്റെയും ആധാരത്തിൽ ഇരിക്കുന്ന സ്ഥലം എന്റെ പേരിലാക്കാനും എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മന്ത്രമാണ് വിശ്വാസമെന്ന് ഏതൊക്കെയോ വിധത്തിൽ ദൈവമക്കളുടെ ഇടയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്. എനിക്കറിയാം, ഒരു മുദ്ര പൊട്ടിച്ചതുപോലെ ചിലപ്പോൾ മൗനത വരുമായിരിക്കും, നല്ലതാ. ഓക്കെ, അതൊരു ഗുണം ചെയ്യുന്ന കാര്യമാണ്. കാരണം ഇക്കാലഘട്ടത്തിൽ ദൈവത്തിങ്കൽ നിന്ന് ഈ വക അനുഭവങ്ങൾ ഉള്ളവരില്ലേ? ഉണ്ടായിരിക്കാം. ബഹുസമ്പന്നനായ അബ്രഹാമിനെ ദൈവം ദൈവസന്തതിയാക്കിയതും ഒരു കാലത്തും സുഖമാകാതെ പോയ ലാസറിനെ ദൈവവൈതലാക്കിയവനും ദൈവം തന്നെയാണ്. ഈ ലാസറിനെ അബ്രഹാമിന്റെ മടിയിലേക്ക് ഇരുത്തിയതും ദൈവമാണ്. മടി അങ്ങനെ അക്ഷരീക സാധനമൊന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഓക്കെ, ഏതായാലും ആ ദൈവത്തെ ഒരു സാമ്പത്തിക നന്മ അനുഭവിച്ചു എന്നതുകൊണ്ട് അവൻ അനാത്മീയനാണെന്നോ, ഭൗതിക നന്മകൾ കിട്ടാതെ പോയി എന്നതുകൊണ്ട് അവൻ നഷ്ടപ്പെട്ടവനാണെന്നോ ബൈബിൾ പറയാനാവില്ല. ബൈബിൾ അങ്ങനെ
പണം വെച്ചൊന്നും കർത്താവ് പേഴ്സൻറ്റേജ് വെച്ച കണക്ക് എഴുതിയിട്ടുള്ളൂ അല്ലേ? കർത്താവ് വിധവയുടെ കണക്ക് എഴുതിയപ്പോഴും കർത്താവ് പേഴ്സൻറ്റേജ് വെച്ച കണക്ക് എഴുതിയത്, അല്ലെങ്കിൽ എമൗണ്ട് വെച്ചല്ല. അതുകൊണ്ട് നമ്മളെ പേഴ്സൻറ്റേജ് വെച്ച് നോക്കിയാൽ മതി. പരിപ്പ് തിന്നുന്നവൻ അതിന്റെ കണക്ക് എഴുതട്ടെ, ബിരിയാണി കഴിക്കുന്നവൻ അതിന്റെ കണക്ക് കൊടുക്കട്ടെ, ഓക്കെ, നമുക്കത് വിഷയമല്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഭൗതിക നന്മകൾക്ക് ക്രിസ്തുവിനെ ഉപയോഗിക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ പലരുടെയും വിശ്വാസം. കുറച്ചു നാൾ മുമ്പ് തിരുവല്ലയ്ക്ക് അടുത്തുള്ള ഒരു വീട്ടിൽ എനിക്ക് പരിചയമുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ സഹോദരനുമായിട്ടുള്ള വസ്തുതർക്കത്തിൽ വേലി കെട്ടി മറച്ചിരുന്നത് നാട്ടുകാരും നിയമകോടതിയും വെച്ചിട്ട് 5 സെന്റ് ചേട്ടന് പോയി. അതോടെ അദ്ദേഹത്തിന്റെ വിശ്വാസവും പോയി. കാരണം ആ ചേട്ടന്റെയും കൂടി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയാണ് നാളുകളായി അവിടെ ഉപസിച്ചിരുന്നത്. അതോടെ അദ്ദേഹത്തിന്റെ വിശ്വാസം അതോടെ തീർന്നു. കാരണം ദൈവം അങ്ങനെ ചെയ്തില്ല. ഐഹിക ജീവിതകാലത്ത് പോലും കർത്താവിനോട് സഹോദരനുമായുള്ള വസ്തുതർക്കം തീർക്കാൻ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് ഞാൻ അതിന് വന്ന ആളല്ലെന്ന്, എന്നെ അതിന് ഏൽപ്പിച്ചിട്ടുമില്ലെന്നാണ്. നോക്കുക, പലപ്പോഴും ആത്മീക വിഷയങ്ങളിൽ ഒരു ദൈവഭയത്തിൽ ഓർത്തിരിക്കേണ്ടത് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഇറങ്ങി തിരിച്ചാൽ ഭൂമിയിലെ സകല പ്രശ്നങ്ങളും പരിഹരിച്ച ശേഷം നമ്മെ ഒരു ഉട്ടോപ്പിയയിൽ കൊണ്ടുവന്ന് ഇരുത്തി മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കുന്നതാണ് ആത്മീകതയുടെ ലക്ഷണമെന്ന് കരുതിയാൽ അതിനെ വിശ്വാസം എന്നല്ല പറയുന്നത്, വെറും തട്ടിപ്പ് എന്ന് പറയേണ്ടി വരും. വഞ്ചനയാണിത്. അതിനെ ആത്മീകത എന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. ക്രിസ്തുവിന്റെ പേരൊട്ടിച്ചാൽ ഏതും ആത്മീയമാവില്ല. കാരണം നമ്മെ ദൈവം വിളിച്ചത് ഇവിടുത്തെ ഈ ലോകത്തിലെ ഈ ആയുസ്സിലെ ക്രിസ്തുവിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഭക്തനായിരിക്കാനല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീക്ഷണം ശരിയാകയില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യങ്ങളെല്ലാം കൂടെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു മന്ത്രമല്ല. വിശ്വാസം ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു പരിപാടിയല്ല. അല്ലേ, നമുക്കറിയാമല്ലോ വിശ്വാസത്തിന്റെ ഡെഫിനേഷൻ ചോദിച്ചാൽ നമുക്കറിയാവുന്ന നല്ല വാക്യമുണ്ട്. ഏതാ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നല്ലൊരു ഡെഫിനേഷനാണ്, കുഴപ്പമൊന്നുമില്ല. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെയും പാപം ആകുന്നു. വിശ്വാസത്തിനായിക്കൊണ്ടും വിശ്വാസം മൂലവും നമുക്ക് നീതീകരണമുണ്ട്, രക്ഷ വെളിപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. വിശ്വാസത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊതുവെ ഒരു ധാരണയുണ്ട്, നമുക്ക് പഴയ നിയമകാലം പ്രവൃത്തിയുടെ കാലമായിരുന്നു, പുതിയ നിയമകാലം വിശ്വാസത്തിന്റെ കാലമാണ്. വലിയ തെറ്റില്ല പറയുന്നതിൽ, പക്ഷെ അത് അത്രത്തോളം ശരിയല്ല. നിങ്ങൾ നോക്ക് എബ്രായലേഖനത്തിൽ ഹാബേൽ പ്രവൃത്തിയാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ല, ഹാബേൽ വിശ്വാസത്താൽ. അല്ലെ, നോഹ വിശ്വാസത്താൽ, അബ്രഹാം വിശ്വാസത്താൽ, യാക്കോബ് വിശ്വാസത്താൽ, മോശ വിശ്വാസത്താൽ. അങ്ങനെയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ അത്രയും പേർ ദൈവത്തെ അന്വേഷിച്ചിറങ്ങി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ പോയ ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ. ഏതായിരുന്നു? ദൈവത്തിന് ഏത് കാലത്തും ഒരു മാർഗമേ ഉള്ളൂ, അത് വിശ്വാസിന്റെ മാർഗം. ന്യായപ്രമാണത്താൽ ഒരു ജഡവും നീതീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കാലത്ത് ആരെങ്കിലും ദൈവത്തെ അറിയുകയോ കർത്താവിനെ സേവിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരൊറ്റ മാർഗത്താലാണ്, വിശ്വാസത്താൽ. പിന്നെ പുതിയ നിയമത്തിന് എന്താ വിശ്വാസത്തിന്റെ പ്രത്യേകത? വിശ്വാസം വെളിപ്പെട്ട കാലം, അത്രേ ഉള്ളൂ. ഗലാത്തി ലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് നമ്മെ സൂക്ഷിച്ചിരുന്നു എന്നതുകൊണ്ട് അത് വെളിപ്പെട്ടു എന്നേ ബൈബിൾ പറയുന്നുള്ളൂ. ഉണ്ടായി വന്നത് ഈ കാലഘട്ടത്തിലല്ല. ഓക്കെ, അപ്പോൾ വിശ്വാസത്തിന് ബൈബിൾ തരുന്ന ഒരു ഡെഫിനിഷൻ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അന്ധവിശ്വാസമോ? അതും കാണാത്ത കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. കെട്ടിടം പണിയുമ്പോൾ കേടാകാതിരിക്കാൻ കള്ളിമുള് ചെടി കെട്ടി തൂക്കുന്നതും, ആടിന് അസുഖം വന്നാൽ കഴുത്ത ചിരട്ട കെട്ടി തൂക്കുന്നതും, ഇനി പെന്തക്കോസ്തുകാരുടെ കല്യാണത്തിലേക്കും വീടുവെപ്പിലേക്കൊക്കെ വേണ്ട, നമുക്ക് അതിൽ കയറണ്ട അല്ലേ, കോട്ടെ, അങ്ങനെയൊക്കെ ചില പല കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ കാണാത്ത കാര്യങ്ങളുടെ എന്തൊക്കെയോ ഓരോ നിശ്ചയമല്ലേ. നോക്കൂ, ഈ വിശ്വാസം എന്ന് പറയുന്ന വിഷയത്തിൽ ഇന്നത്തെ സഭകളിൽ പലപ്പോഴും പ്രസംഗിക്കപ്പെടുന്നതൊന്നും വിശ്വാസമല്ല. നിങ്ങളുടെ ചർച്ചയുടെ കാര്യമല്ല, എനിക്കറിയില്ല ചർച്ചിനെ കുറിച്ച്, എങ്കിലും ദൈവദാസനെ കുറിച്ച് അല്പം അറിയാവുന്നതുകൊണ്ട് എനിക്ക് ബോധ്യമുണ്ട്. ഏതായാലും ദൈവവചനത്തിന് വിരുദ്ധമായതൊന്നും അവിടെ കയറാൻ സാധ്യതയില്ല. എന്നാലും പൗലോസ് പ്രസംഗിച്ചിരുന്ന സഭകളിലും വചനം തിരിയാത്തവരുണ്ടായിരുന്നു എന്നത് ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതിനേക്കാൾ നമുക്കൊന്നും അവകാശപ്പെടാനും പറ്റില്ല.
ചിലത് തേങ്ങ ഏഴര ചാലും താള് തന്നെയാ കറി, അതിനപ്പുറം കേറില്ല. കാരണം അതിനപ്പുറത്തേക്ക് അത് വരാൻ അതിന് അടിസ്ഥാനമില്ലാത്തത് കൊണ്ടാ. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ പരിഹരിക്കാൻ ഒരു പരിഹാരം വേണം. അതുകൊണ്ട് ഈ മുണ്ടു വിരിക്കുന്ന കുറെ പേരൊക്കെയാണ് പെന്തക്കോസ്തിൽ കയറി നിരങ്ങുന്നുണ്ട്. ബന്ധനമുണ്ട്, പോരാട്ടമുണ്ട്, വിടുതലുമുണ്ട്. ഇതൊക്കെ വിരിച്ച അതിനകത്ത് വല്ലതും കിട്ടുകയും ചെയ്യും, അതും കൊണ്ട് അങ്ങ് പോവുകയും ചെയ്യാം. അങ്ങനെയുള്ളവരൊക്കെ സഭകളിലൊക്കെ ധാരാളം ഉള്ളത് കൊണ്ട് അവരുടെ സ്വാധീനത്തെ ഞാൻ കാണാതിരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, വിശ്വാസം എന്നതിന് ബൈബിൾ തരുന്നത് ഇല്ലാത്ത ഒരു കാര്യം എന്റെ ദൈവം എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരും എന്നുള്ള അടിത്തറയല്ല. അതിനെ ബൈബിൾ പറയുന്നത് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നുവെന്ന്. മോഹം ഗർഭം ധരിച്ചിട്ട് എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യങ്ങൾക്കൊക്കെ എനിക്ക് എന്തിനാ ആരെ ഉപയോഗിക്കാം? എന്റെ കർത്താവിനെ ഉപയോഗിക്കാം. എനിക്ക് വണ്ടി വേണോ? കർത്താവിനെ ഉപയോഗിക്കണം. കർത്താവെ, ഇവിടെ പാപം ചെയ്യുന്ന അംബാനിക്ക് വലിയ വണ്ടിയുണ്ട്, ഞാൻ നിന്റെ ദാസനായ അംബാസഡറായിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് അതിനേക്കാൾ വലുത് വേണം. പറയാം, കുഴപ്പമൊന്നുമില്ല, പറയാൻ ടാക്സ് കൊടുക്കണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ വാഞ്ചകളെ, നമ്മുടെ താല്പര്യങ്ങളെ, നമ്മുടെ മോഹങ്ങളെ സാക്ഷാത്കരിച്ച് കിട്ടാൻ ക്രിസ്തുവിനെ അവിടെ ലേബലൊട്ടിച്ച് ഉപയോഗിക്കുന്നതിനെ വിശ്വാസമെന്നല്ല പറയുക, മോഹമെന്ന പറയുക. അത് മരണത്തെ പ്രസവിക്കുകയുള്ളൂ, അത് ആത്മീയത ഉളവാക്കില്ല. അതിൽ നിന്ന് ഒരു റിയാലിറ്റി ഉണ്ടാകയില്ല. ഒരിക്കൽ നിക്കോദിമോസിനെ കർത്താവ് ആയിട്ടുള്ള ഡിസ്കോഴ്സ് നമുക്ക് ആ ഭാഗം അറിയാം അല്ലെ, യോഹന്നാൻ 3. അവിടെ നിക്കോദിമോസിനെ നമുക്ക് കാണുന്നു, നല്ലൊരു മനുഷ്യൻ. ഈ കാലത്തിലെ പോലെ പുതിയ നിയമ പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല, കാരണം എഴുതപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന് ഈ ഉപദേശമോ ഈ കാലഘട്ടത്തിലെ രക്ഷയുടെ യാഥാർത്ഥ്യമോ ഈ വിലപ്പെട്ട സത്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാകാനുള്ള കാലഘട്ടമായിട്ടില്ല, കാരണം യേശു മരിച്ചിട്ടില്ല. പുതിയ നിയമത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമല്ല ആ സമയത്തുള്ളത്. അദ്ദേഹം വന്ന് സ്വർഗരാജ്യത്തിന്റെ വിഷയമൊക്കെ യേശുക്രിസ്തുവുമായി സംസാരിക്കുന്നു, ദൈവത്തിങ്കിൽ നിന്ന് വന്ന ഒരുവൻ എന്ന ബോധ്യത്തോടെ. അപ്പോൾ കർത്താവിനോട് ചോദിച്ചതിന്റെ മറുപടി ഇതായിരുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യക്കാരല്ല, കാണാൻ പറ്റില്ല. ഓക്കെ, നമ്മളാണെങ്കിൽ ചോദിക്കുന്നതിനേക്കാൾ യുക്തമായ ഒരു ചോദ്യം ആ മനുഷ്യൻ ദൈവത്തോട് കർത്താവിനോട് ചോദിക്കുന്നത്. കാരണം ഇന്ന് നമുക്ക് വീണ്ടും തന്നെ അറിയാം, അനുഭവിക്കാം, ഉപദേശങ്ങളുണ്ട്, എഴുതപ്പെട്ട പുസ്തകങ്ങളുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ വീണ്ടും ജനനത്തെ കുറിച്ച് അത്ര വ്യക്തമായ വാക്യങ്ങളൊന്നുമില്ല, വളരെ ചുരുക്കമേ ഉള്ളൂ. അതെല്ലാം ആ വിധത്തിൽ ശാസ്ത്രീയായ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നോ എന്നും നമുക്ക് വ്യക്തമല്ല, കാണാൻ സാധ്യത കുറവാ. അപ്പോൾ അദ്ദേഹം കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ജനിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ, അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരിക, അത് ഒരിക്കൽ സംഭവിച്ചതാണ്. ഇനി വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ, നടക്കുന്ന കാര്യമൊന്നും. കാരണം അത് ഈ വയോധികനല്ല, അതി കുറഞ്ഞ ഒരുവനാണ് ഇപ്പോൾ നടക്കലാണ്. ഉടനെ കർത്താവ് ആ മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അവിടെ 6 മുതലുള്ള 7 മുതലുള്ള വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ചാൽ കർത്താവ് അവനോട് ചോദിക്കുന്നത്, നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൻ നീ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. നിക്കോദിമോസെ കാറ്റ് കണ്ടിട്ടുണ്ടോ? അവൻ പറഞ്ഞു ഇല്ല. എവിടുന്നാ വന്നേന്ന് കണ്ടോ? ഇല്ല. എങ്ങോട്ടാ പോയെന്ന് കണ്ടോ? ഇല്ല. എന്നാ കാറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നീ സമ്മതിക്കുവോ? അതും ഇല്ല. അതെന്താ കാരണം? അനുഭവിക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നില്ല. അപ്പൊ നിക്കോദിമോസിനാകെപ്പാടൊരു കൺഫ്യൂഷൻ. എന്താ? അനുഭവിക്കാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ റിയാലിറ്റി ഈ പ്രപഞ്ചത്തിൽ ചിലതുണ്ട് അല്ലെ. 10-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവൂടെ, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുകയാണെങ്കിൽ സ്വർഗത്തിലുള്ളത് നിന്നോട് പറഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ, വിശ്വാസം എന്നത് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് സമർത്ഥിക്കുന്നതല്ല, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് തമ്മിലുള്ള വ്യത്യാസം. കാണാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യമല്ല, അത് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ അനുഭവിക്കാൻ പറ്റും. ആത്മാവിനാൽ ജനിച്ചവനും അതുപോലെയാകുന്നു എന്ന് പറഞ്ഞ ഭാഗം അവസാനിക്കുന്നത്
അതൊക്കെ നമുക്കറിയാവുന്ന ഭാഗമായതുകൊണ്ട് അത് പിന്നെ വിശദീകരിച്ച് നിക്കോദിമോസിനെ കൊണ്ടുപോകാറുണ്ട്. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളായതൊക്കെ. അപ്പൊ ഒരു കാര്യം ഓർത്തിരിക്കുക, കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് അല്ലെ. കയ്യിരിക്കുന്ന മൊബൈലിന്റെ നെറ്റ്വർക്ക് നമ്മൾ കണ്ടിട്ടില്ല, ഇലക്ട്രിസിറ്റിയുടെ രൂപം നമ്മൾ കണ്ടിട്ടില്ല അല്ലെ, ഒരുപാട് സോളാർ സിസ്റ്റത്തിനകത്ത് വ്യവസ്ഥ നമുക്കറിയില്ല, യു വി നമുക്കറിയില്ല, ഇവ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഇവയൊന്നും കാണാൻ പറ്റാത്തതും അനുഭവിക്കാൻ പറ്റുന്നതുമായ പല കാര്യങ്ങളെയും ദൈവം ആ വിധത്തിൽ വച്ചിരിക്കുന്നത് തന്നെ എന്തിനാണെന്നറിയാമോ? ആത്മീക സത്യങ്ങൾ എനിക്ക് കാണാൻ പറ്റിയില്ല എന്ന് അക്കാലത്ത് ന്യായവിധി ദിവസം പറയാതിരിക്കണം. കാരണം കാണാൻ പറ്റാത്തതൊന്നും ഇല്ലാത്തതായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയാതെ വണ്ണം ദൈവം ചില സാദൃശ്യങ്ങളെ ഈ ലോകത്തിൽ വെച്ച് ഉറപ്പിച്ചിരിക്കുന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം നമുക്ക് മനസ്സിലാകേണ്ടതിന് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിനാണ്. നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്താ? കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. വേണ്ട, എബ്രായ ലേഖനത്തിൽ തന്നെ ആ ഡെഫിനിഷന്റെ താഴെ എഴുതിയിരിക്കുന്നത് എന്താ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ഇതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. നാം ഈ കാണുന്ന ലോകത്തിന് അല്ലെ, 11 വാക്യത്തിന്റെ അധ്യായത്തിന്റെ 3 വാക്യം, നാം ഈ കാണുന്ന ലോകത്തിന് കാണുന്നതല്ല അടിസ്ഥാനം എന്ന് വരുമാറ് ദൈവം ഈ ലോകത്തെ കാണാൻ പറ്റാത്ത വചനത്താൽ നിർമ്മിച്ചു അല്ലേ. എന്റെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്, ഈ കാണുന്ന ലോകത്തിന് കാണാൻ പറ്റുന്നതല്ല ബേസ്മെന്റ് ഇട്ടത്. എന്താ ഇട്ടത്? ഉണ്ടാകട്ടെ എന്ന ദൈവശബ്ദത്തിന്റെ മുകളിലായി സാധനം ഇരിക്കുന്നത്. അറ്റ്ലസിന്റെ തോളിലല്ല, അച്യുതന്റെ കറങ്ങുകയല്ല. ആ വിധത്തിലുള്ള ഒരടിസ്ഥാനം കൂടി ഇല്ല. പിന്നെ എന്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്? കാണാൻ പറ്റാത്ത ഒരു വചനത്തിന്റെ മുകളിലാണ് ഈ പ്രപഞ്ചത്തെ ദൈവം നിർത്തിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് കർത്താവ് ചെയ്തിരിക്കുന്നത്? കാണാൻ പറ്റാത്തതാണ് വലിയത് എന്ന് തെളിയിക്കേണ്ടത്. കാണുന്നതല്ല ഈ ഗാലക്സി, മിൽക്കി വേ, ഈ അടങ്ങുന്ന സകലതും, ഈ യൂണിവേഴ്സ്, ഇവയെല്ലാം ദൈവം വച്ചിരിക്കുന്നത് എന്തിന്റെ മുകളിലാ? ഉണ്ടാകട്ടെ എന്ന ദൈവശബ്ദത്തിന്റെ മുകളിൽ. അങ്ങനെയാണ് ഏതാ വലുത്? കാണാൻ പറ്റുന്ന പ്രപഞ്ചമല്ല വലുത്, കാണാൻ പറ്റാത്ത വചനമാണ് വലുത്. അതുകൊണ്ട് തന്നെ കാണാൻ പറ്റാത്ത റിയാലിറ്റിയെ നമുക്ക് അംഗീകരിച്ചേ പറ്റൂ, അല്ല വേറെ വഴിയൊന്നുമില്ല. കാണാൻ പറ്റാത്ത റിയാലിറ്റികളെ നമ്മൾ അംഗീകരിക്കണം. ഇനി അടുത്ത കാര്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആത്മീയ വിഷയങ്ങളിൽ ഏതാ കാണാൻ പറ്റുന്നത്? ആത്മീയ വിഷയങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്ന എന്താ ഉള്ളു? എന്റെ ആത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ ഉള്ളിൽ യേശു വസിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനകത്തുണ്ട് എന്നത് ഞാൻ കണ്ടിട്ടില്ല, ദൈവത്തിന്റെ ദൂതന്മാർ കാവൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. സ്വർഗസ്വനായ പിതാവേ എന്ന് വിളിച്ചാൽ വിളി കേൾക്കുന്ന അറിയാം, പക്ഷെ പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ആത്മീയ കാര്യങ്ങളിൽ ഒരു വിഷയവും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇവയൊന്നും ഇല്ല എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. കാരണം എന്താ? അനുഭവിക്കാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ യാഥാർത്ഥ്യങ്ങളുടെ ഒരു സത്യമാണ് ആത്മീകത. അനുഭവിക്കാൻ പറ്റുന്നതാണ്, പക്ഷെ എന്ത് പറ്റില്ല? കാണാൻ പറ്റുന്നില്ല. പിന്നെ കാണാത്ത ഈ കാര്യങ്ങളുടെ മേലെ എനിക്ക് നിശ്ചയം വേണം. അതിനെന്ത് ചെയ്യണം? അതിന് ഈ ലോകത്തിലെ കണ്ണു തുറന്ന ദൈവത്തെ കണ്ടവൻ ദൈവത്തിങ്കലേക്ക് അങ്ങ് ചെന്നാൽ അവൻ ഒരിക്കലായിട്ട് നമുക്ക് ഭരമേൽപ്പിച്ചു തരും അവന്റെ വിശ്വാസം. ആ സോഫ്റ്റ്വെയർ നമ്മുടെ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടാൽ ഏത് പാതിരാത്രിയിൽ വിളിച്ചു ചോദിച്ചാലും യേശു ജീവിക്കുന്നു എന്ന് ധൈര്യമായി പറയും. കാരണം എന്ത്? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്റെ കർത്താവിന്റെ ഗ്രാൻഡാണ്, ഞാൻ ഉണ്ടാക്കിയ ഭാവനയല്ല, ദൈവം എനിക്ക് തന്ന ദാനമാണ് കാണാത്ത കാര്യങ്ങളുടെ ലോകവുമായുള്ള എന്റെ കണക്ഷൻ. ഇന്റർനെറ്റ് വീട്ടിലുണ്ട്, ഞാനൊരു കമ്പ്യൂട്ടർ മേടിച്ചു വെച്ചാലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ലെങ്കിൽ ഈ നെറ്റ് ഇതിനകത്ത് വർക്ക് ചെയ്യല അല്ലേ. ദൈവത്തെ കുറിച്ചുള്ള സകല പഠിപ്പിക്കലും സകലതും പുസ്തകം എഴുതിയാലും ശരി,
ദൈവമായുള്ള ഈ കണക്ഷൻ നേരെയാകണമെങ്കിൽ ദൈവം ഒരിക്കലായി ഫലമേൽപ്പിച്ചു തന്ന വിശ്വാസം നമ്മുടെ ഉള്ളിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിയാം, ദൈവം ഉണ്ട് എന്ന് ഞാൻ പ്രപഞ്ചത്തിൽ നിന്ന് അറിഞ്ഞു, പക്ഷെ ദൈവം സത്യം എന്ന് ഞാൻ പരിജ്ഞാനത്തിൽ അറിഞ്ഞു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിപ്പാൻ എനിക്ക് ദൈവം പ്രാപ്തി തന്നു. അതോടെ ദൈവത്തെ കുറിച്ചുള്ള എന്റെ ബോധ്യം വിശ്വാസത്തിൽ ഉറച്ചതായി, എന്റെ ഭാവനയല്ല, എന്റെ ചിന്തകളിൽ ഉണ്ടായ ഒരു വിഷ്വലൈസേഷൻ അല്ല, ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ഉണ്ടാക്കി വെച്ച ഒരു ചിത്രമല്ല എന്റെ ദൈവം, റിയാലിറ്റിയാണത്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ തന്നൊരു വിശ്വാസത്തിന്റെ സോഫ്റ്റ്വെയർ ഉണ്ട്. അതുകൊണ്ട് വിശ്വാസം എന്നത് കീച്ചെയിൻ വാങ്ങി വെച്ച് വണ്ടി ഉണ്ടാക്കുന്നതല്ല, സ്കെച്ച് വരച്ചു വെച്ച് വീടുണ്ടാക്കുന്നതല്ല, വല്ലവന്റെ പുരയിടം അടിച്ചു മാറ്റുന്നതല്ല, റിയാലിറ്റിയായിട്ട് അവിടെ ഉള്ളത് എന്തോ അത് തിരിച്ചറിയാൻ ദൈവം എനിക്ക് തന്ന പ്രാപ്തിയാണ് എന്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം. അതുകൊണ്ട് വിശ്വാസത്തെ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നായിട്ടല്ല, ദൈവം പകർന്നു തന്നതായിട്ടാണ്. നമുക്കറിയാലോ, ഒരിക്കൽ പ്രവാചക ശിഷ്യൻ അവിടുന്ന് പറഞ്ഞു, നമ്മളിപ്പോ കുടുങ്ങിപ്പോകും, ചുറ്റുപാടും സൈന്യം അതുപോലെ ഇറങ്ങി നിൽക്കുക, ഈ മനുഷ്യനാണെങ്കിൽ വളരെ കൂളായിട്ട് കൂടിയിരിക്കുന്നു. അപ്പൊ എന്താ, കൂടെ ഉള്ള ശിഷ്യനാണെ ഞാൻ പേടിച്ചിട്ട് ഒരു നിർത്തി. രണ്ടും രണ്ടു വിധത്തിലാണ്, ഒന്ന് പ്രഷർ കുക്കർ പോലെ ജീവിക്കുന്നു, മറ്റത് ഓപ്പൺ പാൽ പോലെ അവിടെ ഇരിക്കുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇവൻ ഈ കാണുന്നത് മാത്രമേ മനസ്സിലാവുന്നുള്ളൂ, ഈ കാണാത്ത ആ സൈന്യമില്ലേ അതിനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഒന്ന് കാണിച്ചു കൊടുത്തപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ, ഈ കാണാത്ത കാര്യങ്ങളിൽ നിശ്ചയമുണ്ടായിരുന്ന ഈ പ്രവാചകന്റെ വിശ്വാസത്തെ ഈ മനുഷ്യന് ധൈര്യമായി. ഞാൻ പറഞ്ഞു വന്നത്, പലപ്പോഴും നമ്മൾ ഈ കിടന്ന് പ്രഷർ കളിക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല നമ്മുടെ പ്രശ്നം. ഭൂമി വേണേ തിരിച്ചു വെക്കാൻ ദൈവത്തെ കൊണ്ട് പറ്റുമെന്ന് നമുക്കറിയാം, പക്ഷെ ആ ദൈവം എനിക്ക് വേണ്ടി ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് എനിക്ക് ധൈര്യമൊന്നുമില്ല. അതാണ് എന്റെ പ്രശ്നം. നമുക്കറിയാമല്ലോ, കാശിന് രണ്ട് കുരികിലിനെ വിൽക്കുന്നുണ്ട്. രണ്ട് കാശിന് എത്രയേ പറ്റാവും? നാല്. പക്ഷെ എത്രയുണ്ട്? അഞ്ചുണ്ട്. അഥവാ രണ്ട് കാശിനെടുത്താൽ അഞ്ച് കുരികിൽ കിട്ടും. ഇന്നത്തെ പോലെ റിഡക്ഷൻ കണ്ട എവിടെയും ആൾക്കാർ കയറി വീഴുമല്ലോ. പലയിടത്തും കണ്ടിട്ടില്ലേ, ഓണമായാൽ വിഷുവായാൽ കച്ചവടത്തിന് മുകളിൽ വന്ന് വീഴുന്നത്. രണ്ട് ബേബി പൗഡർ വാങ്ങിയ ഒരു ബേബി ഫ്രീ എന്ന് എഴുതി വെച്ചാലും ജനം അതിന്റെ മുമ്പിൽ കാണും. കാരണം അതുപോലെ എവിടെയും ഫ്രീക്ക് വേണ്ടി നിൽക്കുക, അപ്പൊ രണ്ട് കാശിന് ഒരു കുരുകിലിനെ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ആ ഫ്രീ ആയി കിട്ടുന്ന കുരുകിലിനെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, ഏറിയ ആ കുരുകിലിനെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലേ എന്ന് പറഞ്ഞാൽ, ഏറ്റവും ചുരുങ്ങിയത് അരക്കാശിന് വിലയില്ലാത്ത ആ കുരികിലിനെ തീറ്റാൻ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ എന്തിനാ ഭാരപ്പെടുന്നതെന്ന് ചോദിച്ചു. അരക്കാശിന് വിലയില്ലാത്ത ഒരു കുരികിലിനെ പോലും തീറ്റാനും ഭംഗിയോടെ നടത്താനും കരുതാനും ഒക്കെ എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ തന്റെ പുത്രന്റെ രക്തത്താൽ വീണ്ടെടുത്ത് നിത്യനായ ദൈവത്തിന്റെ മകനാക്കി സ്വർഗീയ പദ്ധതിക്ക് വേണ്ടി വേർതിരിച്ച് ഭൂമിയിൽ വെച്ചിരിക്കുന്ന നീ എന്തിനാ പ്രഷർ കുക്കർ പോലെ ജീവിക്കുന്ന? ധൈര്യമായിരിക്കുക, സ്വന്തം തടിയിൽ ആശ്രയിച്ച് ഇവിടുത്തെ തന്റെ ഇടമുള്ള ഗുണ്ടകൾ പറയുന്നില്ലേ, വരുന്നത് വരട്ടെ ഞാൻ നോക്കിക്കോളാമെന്ന്. അത്യുന്നതനായ ദൈവത്തിന്റെ പൈതലാണേലും തന്റെ ഇടമായിട്ട് പറയണം, വരുന്നത് വരട്ടെ, അതെന്റെ കർത്താവ് നോക്കിക്കൊള്ളുമെന്ന് അത്രയെങ്കിലും പറയാനുള്ള വിശ്വാസം നമുക്കില്ലെങ്കിൽ നാം ഈ ലേവൽ എന്തിനൊട്ടിക്കണം? നമുക്കറിയാം നമുക്ക് റിസോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ, നമുക്ക് റിസോഴ്സ് അധികം ഇല്ലെങ്കിലും ധൈര്യപ്പെടാം. ഒരിക്കൽ കർത്താവ് ചോദിച്ചു, ഭൂമിയിൽ ഏറ്റവും വിവരമുള്ളവനായിട്ട് ആരാ ഉള്ളത്? ശലോമൻ. പൈസയോ? ഇഷ്ടം പോലെ. ആരോഗ്യം, സൗന്ദര്യം എല്ലാം ഉണ്ട്. ഇനി അതും പോരാത്തതിന് ഒരൊറ്റ യുദ്ധം നടന്നിട്ടുമില്ല. സമാധാനം എങ്ങനെ ഉണ്ടാകാനാ? ചുറ്റുപാടുള്ളതൊക്കെ അമ്മായിപ്പന്മാരാണ്. ഓക്കെ, അപ്പോ ആ വിധത്തിൽ ഒരു പ്രശ്നവുമില്ലാത്ത ഒരു ശലോമൻ, വളരെ സുഖസുന്ദരമായ റിസോഴ്സസ് ഉള്ള മനുഷ്യൻ, അണിഞ്ഞൊരുങ്ങി ഇറങ്ങി വരിക, ശേവാലാജി പോലും കാണാൻ കൊതിച്ചു പോയ ഒരു നല്ല റിസോഴ്സിൽ ഇറങ്ങി വരിക. കർത്താവ് പറഞ്ഞു, അവന് സകല റിസോഴ്സും ഇല്ല, ഉണ്ട് വിവരമുണ്ട്, പണമുണ്ട്, സമാധാനമുണ്ട്, കൊട്ടാരമുണ്ട്, എല്ലാം ഉണ്ട്, ദാസീദാസന്മാരുണ്ട്, എല്ലാ റിസോഴ്സും വെച്ച് അവൻ അണിഞ്ഞൊരുങ്ങി ഇറങ്ങട്ടെ. ഒരു മനുഷ്യൻ കൈകൊണ്ട് തൊടുകയില്ലാത്ത ചെളിക്കകത്ത് നിന്ന് ഞാൻ ഒരു താമര പൊക്കിക്കൊണ്ടു വരാം. ഞാന്
ഒരു മനുഷ്യൻ കാലുകൊണ്ട് പോലും തൊടുകയില്ലാത്ത ചെളിക്കകത്തുനിന്ന് എന്ത് ചെയ്യാം, ഒരു താമര പൊക്കിക്കൊണ്ടുവരാം. ഒരു റിസോഴ്സും നിങ്ങൾക്ക് കാണാനില്ലെങ്കിലും ഈ താമരയോളം ഒരുങ്ങാൻ അവനെ കൊണ്ട് പറ്റില്ല. കാരണം എന്താ, എനിക്ക് റിസോഴ്സ് അല്ല വലുത്, എനിക്ക് ഞാനാണ് വലിയത്. അതുകൊണ്ട് ദൈവം അവനിൽ തന്നെ സർവശക്തനാണെന്ന് വിശ്വാസത്താൽ ധൈര്യമുണ്ടെങ്കിൽ ഒരു ദൈവ വൈതലിന് പറയാം, വരുന്നത് വരട്ടെ, എന്റെ ദൈവം കരുതിക്കൊള്ളും. കാരണം നമ്മെ ഭരിക്കുന്നത് വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസത്താൽ നമുക്ക് ദൈവത്തെ സേവിപ്പാൻ കഴിയണം. വിശ്വാസത്താൽ ദൈവത്തെ സേവിക്കുക എന്നതിന് ഭാവനകളുടെ ലോകമോ വിഷ്വലൈസേഷനോ നമ്മുടെ മോഹങ്ങളുടെ ഒരു ചിത്രീകരണമോ അവിടെ ആവശ്യമില്ല. കാരണം എന്താ, ദൈവം യാഥാർത്ഥ്യമായതവിടെ വെച്ചിട്ടുണ്ട്. അത് ഉണ്ടാക്കി തരികയല്ല, അത് വെളിപ്പെടുത്തി തരിക ചെയ്യുന്നത്. അതുകൊണ്ട് നാം ഇന്ന് ജീവിക്കുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താൽ. നമുക്കറിയാലോ വിശ്വാസവും പ്രത്യാശയും സ്നേഹത്തിന്റെ പ്രത്യേകത എന്താ, ഈ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. എന്താ അതിനൊരു വലിപ്പ വ്യത്യാസം, വലിപ്പ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. വിശ്വാസത്തിന് ഒരു ടെർമിനൽ ഉണ്ട്, എന്താ, വിശ്വാസത്തിന്റെ നായകൻ അതിനെ പൂർത്തി വരുത്തും. അതുകൊണ്ട് അത് അവിടെ തീരും. പ്രത്യാശയ്ക്കും ഒരു പൂർത്തീകരണമുണ്ട്. എന്താ കാരണം, സ്വർഗത്തിൽ പോയി പ്രത്യാശിക്കേണ്ട, സ്വർഗത്തിൽ പോയി വിശ്വസിക്കുകയും വേണ്ട. സ്വർഗത്തിൽ വിശ്വാസികൾ ഇല്ല, സ്വർഗത്തിൽ പ്രത്യാശിക്കുന്നവരും ഇല്ല. കാരണം എന്താ, കാര്യം എന്താ, അവിടെ കാണുന്നതിന് അംഗീകരിച്ചാൽ മതി, അവിടെ കാണുന്നത് സ്വീകരിച്ചാൽ മതി. പക്ഷേ അവിടെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സാധനമുണ്ട്, എന്താ, സ്നേഹം അല്ലേ. അത് ഇവിടുന്ന് തുടങ്ങിയാലും എങ്ങോട്ടുണ്ട്, ഇറ്റേണിറ്റിയിൽ അങ്ങ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് അതിന് വലുത്. ഓക്കെ, നമ്മുടെ വിഷയം അത് അതിന്റെ വലിപ്പമല്ല, വിശ്വാസത്തിന്റെ നായകൻ അതിനെ പൂർത്തി വരുത്തും എന്നതിനാൽ ഒരു ദൈവ പൈതലിന് വിശ്വാസം എന്ന വിഷയത്തിൽ ദൈവത്തിന്റെ ദാനമാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഒരു കാര്യം കൂടി ഉണ്ട്, എന്റെ പ്രത്യേക എഫേർട്ട് കൊണ്ടല്ല ഞാൻ ഈ റിയാലിറ്റി അനുഭവിക്കുന്നത്, എന്റെ ദൈവത്തിന്റെ കൃപയാലാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ദൈവത്തിന് സറണ്ടർ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കും. കോളർ ബുക്കുകയല്ല. കാരണം എന്താ, ഞാൻ വല്ലതും ആത്മീകമായി അറിയുന്നെങ്കിൽ, വല്ലതും ആത്മീകമായി അനുഭവിക്കുന്നെങ്കിൽ, വല്ലതും നിത്യജീവനിൽ ആനന്ദിക്കുന്നെങ്കിൽ, അതെന്റെ പ്രത്യേക സമയത്തെ തീരുമാനം കൊണ്ടല്ല, എന്റെ ദൈവം കൃപയാൽ എന്നെ രക്ഷിച്ച് അവന്റെ വിശ്വാസം എന്നിൽ പകർന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്കതിൽ അഭിമാനിക്കാൻ കഴിയും, എന്റെ കർത്താവ് എനിക്ക് തന്ന വിശ്വാസത്തിന്റെ ബലം അല്ലേ. ആത്മീയ കാര്യങ്ങളുടെ ഒരു പ്രത്യേകതയും കൂടി ഞാൻ പറയട്ടെ, എല്ലാ ആത്മീയ വിഷയങ്ങളും ദൈവം നമുക്ക് ദാനമായി തന്നതും നാം ആത്മീയമായി വളർത്തുന്നതുമാ. ക്രിസ്തു ആയിരുന്നാ പോലും, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിലും എന്ത് ചെയ്യണം, ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളരണം അല്ലേ. രക്ഷയോ, രക്ഷയ്ക്കായി വളരണം, പ്രാർത്ഥനയോ വളരണം. എല്ലാ ആത്മീയ വിഷയങ്ങളും ദൈവത്തിൽ നിന്ന് ദാനമായി ലഭിച്ചതും നാം വളർത്തിയെടുക്കുന്നതുമാണ്. വിശ്വാസത്തിനും ആ ഒരു സ്റ്റേജ് ഉണ്ട്. വിശ്വാസം എന്ത് ചെയ്യണം, കർത്താവിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. കർത്താവ് എന്താ ലിക്വിഡ് ആയിട്ട് ഒഴിച്ചു കൊടുത്തു, നത്തിങ് ഹാപ്പൻഡ്, ഒന്നും സംഭവിച്ചില്ല. കർത്താവ് അവരെ വിശ്വാസത്തില് ആ വിധത്തിലേക്കൊന്നും അങ്ങ് വലുതാക്കി കൊടുത്തു. പിന്നീട് കണ്ടതും വിശ്വാസത്താലൊന്നുമല്ല, അവർ കാഴ്ചയാലാണ് കുറച്ചുകൂടെ മുന്നോട്ട് പോയത്. നമുക്കറിയാം വിശ്വാസം വർദ്ധിപ്പിക്കാൻ നമ്മുടെ ഇടയിലൊക്കെ ഒരു ശുശ്രൂഷയുടെ പരിപാടിയൊക്കെ പറഞ്ഞാൽ ആൾക്കാരുടെ ഇടയിൽ ഒരു ശൈലിയുണ്ട്, വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ അത്ഭുതം വെളിപ്പെടണം. അങ്ങനെയാണ് 120 പേര് പോരായിരുന്നു ആദ്യത്തെ സമയത്ത് അല്ലേ. അത്ഭുതം, മരിച്ചവരുടെ ബന്ധുക്കൾ വന്നാൽ പോലും അതിൽ കൂടുതൽ കാണില്ലായിരുന്നു. അതൊക്കെ ആവേശമേ വർദ്ധിക്കൂ, വിശ്വാസമൊന്നും വർദ്ധിക്കില്ല. മറ്റു ചില ശൈലി നമ്മൾക്കൊണ്ട് ശുശ്രൂഷ വെളിപ്പെടണം. അതെന്റെ പരിപാടിയെന്ന് എനിക്കറിയില്ല, വല്ലതും ഉണ്ടെങ്കിൽ ചെയ്താൽ പോലെ. ഈ ശുശ്രൂഷ വെളിപ്പെടുക എന്നൊക്കെ പറഞ്ഞ പരിപാടി എന്താ എനിക്കറിയാൻ വയ്യാത്തതുകൊണ്ടാ. ഞങ്ങളെ വല്ല ഉണ്ടെങ്കിൽ ഉണ്ടെ, വെളിപ്പെട്ടോട്ടെ, എനിക്ക് ആ കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്ക് ഈ പരിപാടികൾ വലിയ പരിചയമില്ലാത്തതാണ്. കാരണം രക്ഷിക്കപ്പെട്ടത് കത്തോലിക്ക പശ്ചാത്തലത്തിൽ നിന്ന്, രക്ഷിക്കപ്പെട്ട് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അതോടെ ബൈബിൾ കോളേജിൽ പോയേക്കാൻ തീരുമാനിച്ചു. അവിടെ പോയി കയറിപ്പോ ദൈവവേലയ്ക്ക് വിളിയുണ്ടോന്ന് ചോദിച്ചു, പറഞ്ഞു ഇല്ല. പിന്നെ എന്തിനാ വന്നതെന്ന് ചോദിച്ചു, വിശ്വസിച്ചത് എന്താണെന്ന് പഠിക്കണം, അതിനു വേണ്ടി വന്നാന്ന് പറഞ്ഞു. അവർ അവിടെ നിന്നും പുറത്താക്കാൻ നോക്കി, എനിക്ക് ആ കൃപയാൽ അതിനെ അവിടെ നിർത്തി പഠിപ്പിച്ചു. പിന്നീട് ദൈവവേല സംബന്ധിച്ചുള്ള ബോധ്യം എനിക്ക് ഉണ്ടായത് കൊണ്ട് നേരെ കർണാടകയ്ക്ക് കയറി.
അത് കഴിഞ്ഞ് മലബാറിൽ ദീർഘകാലങ്ങൾ ഞാൻ എന്റെ പ്രാദേശിക സഭയുടെ ശുശ്രൂഷകനായി. അത് കഴിഞ്ഞ് നോർത്ത് ഇന്ത്യക്ക് പോയി. എനിക്ക് ഈ പെന്തക്കോസിനകത്തെ പല കാര്യങ്ങളുമായിട്ട് വ്യക്തമായ ഒരു അനുഭവമൊന്നും ഇല്ല, അവർക്ക് ഒരു പരിചയവും ഇല്ല. അതുകൊണ്ട് ഒരു ഓഡ് നമ്പറാണ് ഇതിനകത്ത്. അതിനകത്ത് ആ വിധത്തിലുള്ള ഒരു പാരമ്പര്യ പരിചയമൊന്നും ഇല്ലാതെ പോയി എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ശുശ്രൂഷ വെളിപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്താൽ മതി. അതുകൊണ്ട് വിശ്വാസമൊന്നും ഉണ്ടാകുമെന്ന് ബൈബിൾ പ്രകാരം ഞാൻ വിശ്വസിക്കുന്നില്ല. ഓക്കെ, അതുപോലെ മറ്റൊരു പരിപാടിയിലും വിശ്വാസം ഉളവാകുകയില്ല. വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഒരൊറ്റ മാർഗമേ ബൈബിളുള്ളൂ. അതെന്താണെന്നറിയാമോ? വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. കേട്ട വചനം അവർക്ക് വിശ്വാസമായി പരിണമിക്കായികയാൽ ഉപകാരമായി വന്നില്ല. ഈ വാക്യങ്ങൾ എനിക്ക് ഉറപ്പു തരുന്ന ഒരു കാര്യമുണ്ട്, ദൈവം പകർന്നു തന്ന വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ദൈവവചനം ധ്യാനിക്കണം. രാഷ്ട്രീയം പറഞ്ഞാ പോരാ, ഇലക്ഷന്റെ കാര്യം തപ്പി നടന്നാ പോരാ, കോവിഡിനെ തെരഞ്ഞ പോയാ പോരാ, സഭാപ്രശ്നം പറഞ്ഞാ പോരാ, മാസികകളും സീരിയലും സിനിമയും ലോകത്തിലെ ദൃശ്യമാധ്യമങ്ങളിൽ സ്വാധീനം ചെലുത്തിയാ പോരാ, ദൈവവചനത്തെ സ്നേഹിക്കാനും ധ്യാനിക്കാനും തയ്യാറുണ്ടെങ്കിൽ മാത്രമേ അവൻ പകർന്നു തന്ന വിശ്വാസം നിന്റെ അകത്തളത്തിൽ വളരുകയുള്ളൂ. അല്ലാതെ ഒരു പരിപാടി പൊടിക്കൈകൾ കൊണ്ടും നമുക്കിന്നെ വളർത്തിയെടുക്കാനാവില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് സമയം ഉണ്ടായിരുന്നില്ല പലതിനും, അതെല്ലാം നിർത്തിയില്ലേ? എന്തുകൊണ്ടൊരു അല്പസമയമെങ്കിലും ദൈവവചനം ധ്യാനിക്കാൻ കൂടുതൽ എടുത്തുകൂടാ? അല്ലേ, മാസിക വായിക്കുന്നത് നിർത്തി, സീരിയൽ നിർത്തി, അവർ നിർത്തി, അങ്ങനെ പല സാധനങ്ങളും നിർത്തി. ഇവയൊക്കെ നമ്മൾ എടുത്തു കളഞ്ഞു, സമയം എത്ര ലാഭമുണ്ട്! അതിനകത്ത് നിന്നൊരു അല്പസമയം 10 മിനിറ്റ് എങ്കിലും ഒന്ന് വേർതിരിച്ച് ദൈവവചനം കൂടുതൽ ധ്യാനിക്കാൻ നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്നിട്ടോ നമ്മുടെ പേരോ വിശ്വാസി അല്ലേ? നെയ്യാർ ഡാമിന് പേരിട്ട പോലെ നെയ്യുമില്ല ആറുമില്ല, വെറുതെ ഡാമ്. ഇതുപോലെ പലതിനെയും നാം ആ വിധത്തിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിടുകയാണ്, എന്നിട്ട് നമ്മൾ അതിനൊരു പേരും ഇടുന്നു, വിശ്വാസി. എന്താ കാരണം? ദൈവം ഒരിക്കൽ പരമേൽപ്പിച്ചു, അത് അവിടെ കിടപ്പുണ്ട് ചത്ത്. ഈ രണ്ടു പ്രാവശ്യം ചത്തുപോയാൽ ഇത് വിറകിനെ കൊള്ളൂ അല്ലേ? രണ്ടൊരു ചത്തും വേരറ്റും പോയാൽ ന്യായവിധിക്കല്ലാതെ വേറൊന്നിനും കൊള്ളില്ല. ഒരിക്കൽ ചത്തതായിരുന്നു, അവിടെ നിന്നാണ് കർത്താവ് ജീവൻ തന്നത്, എന്നിട്ട് വിശ്വാസം പകർന്നത്, എന്നിട്ട് വീണ്ടും ഇതിനെ കൊല്ലാനാണ് പ്ലാനെങ്കിൽ അവിടെ നമുക്ക് വീണ്ടും ഒരു വഴിയില്ല. ഇനി നമുക്ക് രക്ഷയ്ക്കായി വേറൊരുവൻ യാഗമാകാനില്ലാകയാൽ യേശു ക്രിസ്തു നമുക്ക് പകർന്നു തന്ന വിശ്വാസത്തെ അവന്റെ വചനത്താൽ വളർത്തിയെടുക്കണം. ദൈവവചനം വളർച്ചയ്ക്കായിട്ട് ഇട്ടുകൊടുക്കാൻ തയ്യാറാകണം. അതല്ലാതെ നമുക്ക് വേറൊരു വഴിയും അതിന് മുമ്പിലില്ല. നമുക്കറിയാമല്ലോ നമ്മുടെ ആത്മീയ കാര്യങ്ങൾക്കുള്ള തീവ്രതയൊക്കെ നമ്മൾ കണ്ടാൽ പലപ്പോഴും ഇതങ്ങനൊന്നും ആണെന്ന് തോന്നുകയാണ്. ഐരാവതത്തിന്റെ വാലിൽ പിടിച്ച് ദേവലോകം പൂണ്ടതുപോലെ കൺവെൻഷന് കൈപൊക്കി പോകാവുന്ന ഒരു സ്ഥലമായിരുന്നു സ്വർഗമെങ്കിൽ പെന്തക്കോസുകാരെല്ലാം അവിടെ കണ്ടേനെ. അതിനല്ല ദൈവം വെച്ചിരിക്കുന്നത്. അത് തന്നെ ഓർക്കുക, ദൈവം നമുക്ക് അവിടേക്ക് ഒരു കുറുക്കു വഴി വെച്ചിട്ടില്ല. ദൈവം നമുക്ക് എന്തിനാ ഭൂമിയിൽ ദൈവം നമ്മെ വെച്ചിരിക്കുന്നത്? ദൈവം എന്തിനാ ഭൂമിയിൽ ഒരു ദൈവവൈദ്യം വെച്ചിരിക്കുന്നത്? ക്രൂശിലെ കള്ളനെ പോലെ അന്ന് തന്നെ പറദീസിലേക്ക് എടുത്തായിരുന്നെങ്കിൽ എല്ലാവരും അവിടെ കണ്ടേനെ. ഇവിടെ വിട്ടിട്ട് പോയത് കൊണ്ട് പലരെ അവിടെ കാണുകയല്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ദൈവം ഭൂമിയിൽ ഒരു ദൈവവൈദ്യം വെച്ചിരിക്കുന്നതിന് പ്രധാനമായി രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ. കാരണം എനിക്ക് ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിയാണ്. രണ്ട്, വല്ല വിധേനയും കർത്താവിന്റെ വേല ചെയ്യണം. നിങ്ങൾ നിമിത്തം ശരീരത്തിൽ ഇരിക്കുന്നത് ആവശ്യം എങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ ശുശ്രൂഷയുടെ പങ്കാളിത്തത്തിന് ദൈവം ചെയ്യും. ഈ രണ്ട് കാര്യം ചുരുങ്ങിയതെങ്കിലും മറ്റു കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഒന്ന്, എന്റെ രൂപാന്തരത്തിന്റെ വിഷയം. രണ്ട്, എന്റെ കർത്താവിന്റെ വേലയുടെ വിഷയം. ഇത് രണ്ടും ദൈവം എനിക്ക് തന്ന വിഷയമാണ്. അതുകൊണ്ട് വിശ്വാസത്താൽ കർത്താവിനെ സേവിക്കുകയും വിശ്വാസത്തിന്റെ വേല ചെയ്യുകയും ചെയ്യണമെങ്കിൽ വിശ്വാസം വളരണം. അല്ലാതെ കഷ്ടിച്ച് ഒരു പെന്തക്കോസുകാർ എന്ന ലേബലിൽ ഇരുന്നാ പോരാ. അങ്ങനെ ഇരുന്നിട്ട് അവിടെ എത്താൻ പറ്റുക. ഇനി ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് ഭാവനയിലേക്ക് പോകട്ടെ. ന്യായവിധി ദിവസം അന്ന് രാജു തോമസിനെ കർത്താവ് വിളിച്ചിട്ട് പറയുക, രാജു തോമസ്, ഇത്രയും ആത്മീയ ജീവിതം
പോരായിരുന്നു നിത്യജീവങ്കിലേക്കുള്ള പ്രവേശനത്തിന് എന്ന് പറഞ്ഞാൽ എനിക്കിനി ഒന്നുകൂടി പാലക്കാട് വന്ന് ജീവിക്കാൻ ദൈവം ഒരവസരം തരില്ല. കാരണം എന്താ, അതൊരിക്കലായിട്ട് കഴിഞ്ഞു, ആ ചാൻസ് കഴിഞ്ഞു. ഇനി ഇത്രയും തീവ്രത വേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, അങ്ങനെ പറയാൻ പോകുന്നില്ല, എനിക്കൊന്നും നഷ്ടപ്പെടാൻ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ആവോളം ദൈവം ഭരമേൽപ്പിച്ച് തന്ന വിശ്വാസത്തോട് വ്യക്തമായൊരു വിശ്വസ്തത പുലർത്തണം, അതിനെ വളർത്തണം. കാരണം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോടുള്ള സമാധാനം കിട്ടിയവൻ. ദൈവവും ഞാനും തമ്മിലുള്ള പ്രശ്നം തീർന്ന എവിടെയാണ്, വിശ്വാസത്താലുള്ള നീതീകരണത്തിൽ. ഞാൻ പറഞ്ഞല്ലോ, റോമാലേഖനത്തിലെ വിശ്വാസത്താലുള്ള നീതീകരണം ഒന്നും എടുക്കാനല്ല എന്റെ പ്രധാന ലക്ഷ്യം, അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഭാഗവും അല്ല. കാരണം അതിൻ്റെ ആവശ്യം ആ സഭയിൽ ഇല്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും നമ്മുടെ വിശ്വാസത്തെ നമുക്കൊന്ന് മാറ്റുരച്ച് നോക്കാം. നമ്മൾ പലപ്പോഴും കിട്ടാനുള്ള വിശ്വാസമാണോ നമുക്കിവിടേക്കുള്ള താല്പര്യമായിരുന്നോ വലുത്? നിങ്ങൾക്കറിയാലോ, അബ്രഹാമിനെ ദൈവം വിളിച്ചിട്ട് വിശ്വാസിയായ മനുഷ്യൻ അവിടെ നിൽക്കുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഒരു കണ്ണാടി സർവേ അങ്ങ് നടത്തിക്കൊള്ളാൻ പറഞ്ഞു, കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഒന്ന് സർവേ ചെയ്തോളാൻ പറഞ്ഞു. സർവേ ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ കാണുന്ന ലാൻഡ് എല്ലാം നിനക്ക് ഞാൻ ആധാരം ചെയ്ത് തന്നാന്ന് പറഞ്ഞു, അല്ലേ, ഞാൻ നിനക്ക് നിന്റെ സന്തതിക്ക് തന്നിരിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് അവനെ കുറിച്ച് എബ്രായലേഖനം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ, അവനോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു, അല്ലേ. ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഇവിടുത്തേതൊന്നും എനിക്ക് വേണ്ട കർത്താവേ, എനിക്ക് ഇവിടുത്തെ ഇവിടെ വലിയൊരു ഏക്കർ എനിക്ക് കിട്ടിയത് കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല, എനിക്ക് ഇതല്ല വേണ്ടത്, എനിക്ക് വേണ്ടത് ഏതാ, അധികം നല്ലത് സ്വർഗീയമായത്. അതെങ്ങുണ്ടെന്ന് ആരാ പറഞ്ഞേ, ആ ഉണ്ടെന്ന് ദൈവം അവന് കൊടുത്ത വിശ്വാസത്താൽ അവന് കാണാത്ത കാര്യങ്ങൾ നിശ്ചയം വന്നു. അവൻ ധൈര്യമായി അബ്രഹാം പറഞ്ഞു, എനിക്ക് കാണുന്നതല്ല ഉള്ളത്, എനിക്ക് കാണാത്തതുണ്ട്. ആ ഒരു ബോധ്യം എനിക്കുണ്ട്. എവിടെ നിന്നുണ്ടായി, ദൈവം കൊടുത്ത വിശ്വാസം വളർന്നപ്പോൾ, അല്ലേ. അപ്പോൾ ഒരു ദൈവ പൈതൽ ഓർക്കുക, കർത്താവ് അബ്രഹാമിന്റെ ദൈവം എന്ന് വിളിക്കപ്പെടുന്നത് എന്തുകൊണ്ടാ, കർത്താവ് പറഞ്ഞു ഞാൻ അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല, ഞാൻ അവരുടെ കെയർ ഓഫിൽ അറിയപ്പെട്ടോളാം. ആരെങ്കിലും ചോദിച്ചാൽ ദൈവം ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞാലേ അത് അബ്രഹാമിന്റെ ദൈവമാണ്, അത് മോശയുടെ ദൈവമാണ്, അത് ഇസഹാക്കിന്റെ ദൈവമാണ്, അത് യാക്കോബിന്റെ ദൈവമാണ്, അത് രാജു തോമസിന്റെ ദൈവമാണ് എന്ന് പറയാൻ കർത്താവ് ലജ്ജിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം അവൻ എനിക്ക് പകർന്നതിൽ എന്റെ ദൈവത്തിന് ലജ്ജ തോന്നുന്നില്ല. കാരണം അവിടെ ഈ പാലക്കാടുള്ള വീടോ എനിക്ക് കിട്ടുന്ന ഏതെങ്കിലും വണ്ടിയോ കിട്ടിയ ആരോഗ്യമോ കുടുംബമോ മക്കളോ നാട്ടുകാരോ അല്ല എനിക്ക് വലുത്, എനിക്ക് വലിയത് എനിക്ക് നോക്കി പാർക്കുന്ന ഒരു നിത്യതയുണ്ട്, അതിനേക്കാൾ വലുതല്ല എന്റെ മറ്റൊരു ബന്ധവും എന്നതിനാൽ എന്നെ ദൈവം പകർന്നതെന്ന് ഉറപ്പിച്ചത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകയാൽ വിശ്വാസത്താൽ ഞാൻ ധൈര്യപ്പെട്ട് കർത്താവിനെ സേവിപ്പാൻ എന്നെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കുകയാ. ധൈര്യമായി കർത്താവിനെ സേവിക്കുന്നതിൽ അഭിമാനം തോന്നുന്നു. എന്തുകൊണ്ട്? കർത്താവ് ജീവിക്കുന്നു. എനിക്കറിയാം, കാരൽ മാർക്സ് അവന്റെ സ്റ്റാമിനയുള്ള കാലത്താണ് ജനത്തെ വിളിച്ചത്, ബുദ്ധൻ അവന്റെ ആരോഗ്യമുള്ള കാലത്ത് അവന്റെ അണികളെ ഉണ്ടാക്കിയത്, മഹാത്മാഗാന്ധി അവന്റെ ആരോഗ്യമുള്ള കാലത്താണ് അവന്റെ അണികളെ സൃഷ്ടിച്ചത്. പക്ഷെ എന്റെ യേശു നമ്മളെ വിളിച്ചത് അവൻ ആ പാലസ്തീനിക്കൂടെ നടന്നപ്പോഴല്ല, അവൻ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം ഇറങ്ങി വന്ന് തന്റെ പ്രസ്ഥാനം ആരംഭിച്ച ആരെങ്കിലും ഈ ഉലകത്തിലുണ്ടെങ്കിൽ എന്റെ യേശു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ധൈര്യമായി പറയാം, യേശുവിനെ എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും കാണാത്ത കാര്യങ്ങൾ എനിക്ക് നിശ്ചയമുണ്ട്, എന്റെ യേശു ജീവിക്കുന്നു. കാരണം അവൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് തുടങ്ങിയതാണ് ഈ പ്രസ്ഥാനം, അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ, എനിക്കുള്ളത് എന്റെ നേതാവ് തന്നെ വിശ്വാസത്തിന്റെ നായകനാണ്. ധൈര്യമായി എന്റെ കർത്താവിനെ സേവിപ്പാൻ എനിക്ക് കഴിയും, കാരണം കർത്താവ് ജീവിക്കുന്നു എന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്, എന്റെ അനുഭവമാണ്. ഇല്ലെന്ന് എനിക്ക് പറയാനാവില്ല, കാരണം യേശുവിനെ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നു, യേശുവിനെ ഞാൻ എന്റെ കൂട്ടത്തിൽ കാണുന്നു, യേശുവിനെ ഞാൻ എന്റെ കൂട്ടത്തിൽ തന്നെ നടത്തുന്ന അനുഭവത്തിൽ ഉണ്ട്. അതുകൊണ്ട് യേശു എന്നത് എന്റെ ഒരു ഭാവനയല്ല, എന്റെ ഒരു മിഥ്യയല്ല, എന്നെ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ആ ബോധ്യത്തിൽ എനിക്ക് ധൈര്യമായി പറയാം, വിശ്വാസത്താൽ ഞാൻ എന്റെ ദൈവത്തിന്റെ പൈതലായിരിക്കുന്നു. ദൈവം
എനിക്ക് തന്ന ആ ബോധ്യം എന്റെ ജീവിതത്തെ ധൈര്യപ്പെടുത്തുന്നത് കൊണ്ട് ഒരു ദൈവ പൈതലിനെയും കർത്താവ് അപ്രകാരം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.